നമ്മുടെ ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർ യു റെഡി ഫോർ ടുഡേ സെഷൻ? ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചു. ഇതിന്റെ ബാക്കി പാർട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്, ബ്രേക്കിംഗ് ദ കംഫർട്ട് സോൺ. സോ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ജസ്റ്റ് കമന്റ് ഡൗൺ ആർ ഇ എന്ന് കമന്റ് ചെയ്യാം. ജസ്റ്റ് കമന്റ് ഡൗൺ ആർ ഇ. I want you to comment down R. All right. ഇന്നലെ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്നലെ പഠിച്ചിട്ടുള്ള ബ്രേക്കിംഗ് ദ കംഫർട്ട് സോൺ എന്ന് പറയുന്ന സെഷനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്താ, അതൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ശരത് ഒരു കാര്യം ചെയ്യും, സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, എല്ലാ ഗ്രൂപ്പുകളിലും ഒന്ന് മെസ്സേജ് വിടണം കേട്ടോ. All right. So, നിങ്ങൾ റെഡി ആണെന്ന് വിചാരിച്ചു, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. All right. ഇന്നലെ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാവോ? ലൈക്ക് യു നോ, ഇന്നലെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ബ്രേക്കിംഗ് ദ കംഫർട്ട് സോൺ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ എന്തെല്ലാം പഠിച്ചു എന്ന് പറയുന്നത് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യാം. പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരിക, ബി ഹിയർ ഇൻ വീഡിയോ. നിങ്ങൾ വീഡിയോയിൽ വരുമ്പോഴാണ് എനിക്കൊരു എനർജി ഉള്ളൂ. സോ പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. താങ്ക് യു സോ മച്ച്, പ്ലീസ് ബി ഹിയർ, ബിക്കോസ് നിങ്ങൾക്ക് എനർജി തരുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എനിക്കും എനർജി പാസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ദ വേ വി ക്യാൻ ലൈക്ക് യു നോ ഹാവ് എ നല്ലൊരു എന്താ പറയുക, എനർജറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് നല്ല രീതിയിലേക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്തുകൊണ്ട്, പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. സോ വട്ട് ഇസ് ഹാപ്പനിങ്, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ചുപേരൊക്കെ മിസ്സിംഗ് ആണ്. ഓക്കെ, കുറച്ച് പേരുണ്ട്. ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ എന്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന് പറയാൻ പറ്റും? എനിബഡി? ഒരുപാട് പോയിന്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു പോയിന്റ് എങ്കിലും ഷെയർ ചെയ്യും. ജസ്റ്റ് ഷെയർ വിത്ത് മീ ലൈക്ക് യു അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ്. ഓവർ തിങ്കിങ്, ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചിട്ടുണ്ടോ? ഓവർ തിങ്കിങ്, ഓവർ തിങ്കിങ്, യാ, ഫിയർ വരുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. ഓക്കെ, എന്നാലും അത് കഴിഞ്ഞ ദിവസമല്ല, അതിന് മുൻപുള്ള ദിവസമായിരുന്നു ഓവർ തിങ്കിങ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ബ്രേക്കിംഗ് ദ കംഫർട്ട് സോൺ, ഫിയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ അത് വേറെ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. സോ ടെൽ മീ, ഷെയർ വിത്ത് മീ ലൈക്ക് യു നോ അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ്. നമ്മൾ ഈ ഒരു ക്ലാസ് എടുക്കുന്നത്, ഈ മോർണിംഗിലെ ക്ലാസ് എടുക്കുന്നത്, എല്ലാ ദിവസവും വന്ന് ക്ലാസ് എടുക്കുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ വില കൽപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. കാരണം പ്രോഗ്രസ് ചെക്ക് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്ക് എന്തുണ്ടാകും, നമ്മൾക്ക് റിസൾട്ട് നമ്മൾ വിചാരിച്ചതുപോലെ കിട്ടിക്കോട്ടും. പ്രോഗ്രസ് ചെക്കിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നുള്ള പ്രോഗ്രസ് ചെക്കിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ക്ലാസ് നല്ല രീതിയിലൊക്കെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക. സോൾ നീഡ് സെൽഫ് ഗ്രോത്ത്, ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. പക്ഷേ ഇതൊക്കെ പറയുന്നു ലൈക്ക് യു നോ, ഇന്നലെ പഠിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ വളരുന്ന ശരീരത്തിൽ വളരാത്തൊരു ആത്മാവ് എന്ന് പറയുന്നത് ഒരു മിസ്മാച്ച് ആണ് എന്നും അത് നമ്മൾ ഡിപ്രഷനിലേക്ക് നയിക്കുമെന്നുള്ളതും. സെൽഫ് ഗ്രോത്തിന് തീർച്ചയായിട്ടും സോൾ, ആ ഒരു സെൽഫ് ഗ്രോത്ത് നമുക്ക് ആവശ്യമാണ്. സോളിന് ഹാപ്പി ആകാൻ, ഒരു വല്ലാത്തൊരു ഹാപ്പിനെസ്സിലേക്ക് പോകാൻ, ഫുൾഫിൽമെന്റ് ലഭിക്കാൻ നമുക്കത് ആവശ്യമാണ്. ഓക്കെ, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഗോൾ സെറ്റ് ചെയ്യണെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വട്ട് എൽസ്? നിങ്ങളൊന്ന് ഷെയർ ചെയ്യുമോ? നിങ്ങളും ഒരു ഇൻട്രസ്റ്റ് കാണിച്ചാലാണ് നമുക്കെന്ന് വെച്ചാൽ കൂടുതൽ സെഷൻസ് എടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, സോ പ്ലീസ് ഷോ മീ സം ഇൻട്രസ്റ്റ്. അപ്പോൾ ബ്രേക്കിംഗ് ദ കംഫർട്ട് സോൺ ആ ടോപ്പിക്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ റെഡി ആണെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രോത്ത് റിങ്സിനെ കുറിച്ചാണ്. വട്ട് വി ആർ ഗോയിങ് ടു ടോക്ക്? ഗ്രോത്ത് റിങ്സ്. റെഡി ആണല്ലോ ഗ്രോത്ത് റിങ്സ്? ഓക്കെ, വേറെ ആരാ കമൻറ്റ് ചെയ്തിട്ടുള്ളത്? ഹു എൽസ് കമൻറ്റഡ്? രണ്ടോ മൂന്നോ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡാബ്ലേഴ്സ് അഗ്രഷൻ, സോറി, അഗ്രസേഴ്സ് അല്ല, ഡാബ്ലേഴ്സ് സ്ട്രെസ്സേഴ്സ് മാസ്റ്റേഴ്സ്, അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ഷെറീഫ,
ടാബ്ലേഴ്സ്, സ്ട്രെസ്സേഴ്സ്, മാസ്റ്റേഴ്സ്. ഓക്കെ, പേര് ചേഞ്ച് ചെയ്യരുത്, അഗ്രസേഴ്സ് അല്ല സ്ട്രെസ്സേഴ്സ്. കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടന്നാലേ ഉദ്ദേശ പുരോഗതി വരൂ എന്നുള്ളത് മനസ്സിലാക്കി. ഓക്കെ, ത്രീ ടൈപ്സ് ഓഫ് ആൾക്കാരെ പറ്റി പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, DSM, ഡാബ്ലേഴ്സ്, എസ് സ്ട്രെസ്സേഴ്സ്, മാസ്റ്റേഴ്സ്, പിന്നെ. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് ഇന്ന് നമുക്ക് കടക്കാം ഗ്രോത്ത് റിങ്സിനെ കുറിച്ച് പറയാം. എന്താണ് ഗ്രോത്ത് റിങ്സ്? നാല് ഗ്രോത്ത് റിങ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, ഗ്രോ ചെയ്യുന്നതിൽ. ഓക്കെ, നാല് നാല് ഐ എം സോ സോറി, ചെറിയൊരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായി. നാല് ഗ്രോത്ത് റിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഗ്രോത്ത് റിങ്സിൽ എന്താണ് ഈ ഗ്രോത്ത് റിങ്സ് എന്നുള്ളത്? നമ്മൾ വളരുന്ന വളർച്ചയിൽ നമ്മൾ ഏത് സ്റ്റേജിലേക്കാണ് വളരുന്നത് എന്നുള്ളത് നമ്മൾ അറിയേണ്ടത്. നമ്മൾ ചിലപ്പോൾ മൈനസിലേക്ക് പോകുന്നുണ്ടാവും, ഭയങ്കരമായിട്ട് പുറകിലോട്ട് വളർന്നു പോകുന്നുണ്ടാവും. ഇതൊരു വളർച്ചയല്ല, തളർച്ചയല്ല, പുറകിലേക്ക് പോകുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ എന്താ വെച്ചാൽ ചിലപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടോ, അത് കറക്റ്റ് ആണോ, സേഫ് ആയിട്ടുള്ള രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്, അത് നല്ല രീതിയിലേക്ക്, നല്ല സേഫ് ആയിട്ടുള്ള രീതി. അപ്പൊ ഏത് രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് നോക്കാം. നാല് തരത്തിലുള്ള ഗ്രോത്ത് റിങ്സ്, ഇതിൽ ഒരെണ്ണം ഓറഞ്ച് കളറിൽ കാണിച്ചിട്ടുണ്ട്, സ്പെഷ്യാലിറ്റി ഉണ്ട്. ഫസ്റ്റില് നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ നാലാമത്തെ ഒരു ഗ്രോത്ത് റിങ് ആണ്. ഈ നാലാമത്തെ ഗ്രോത്ത് റിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെയോസ് ആണ്. കെയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റഡ് അല്ലാതെ റിസ്ക് എടുക്കുക. നമ്മൾ അങ്ങ് വളർന്നു, വളർന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അൻ എൻവയോൺമെന്റ് ഓഫ് ലിറ്റിൽ ടു നോ കൺട്രോൾ, യുവർ ഗ്രോത്ത് ഈസ് ഹാൾട്ടഡ് ബൈ ഹൈ ടർമോയിൽ. അതായത് വളർച്ച നമുക്ക് വളരാൻ കഴിയാത്തൊരവസ്ഥ, നമ്മൾ വല്ലാണ്ട് സ്ട്രെസ്സിലേക്ക് പോകുന്നൊരവസ്ഥ, ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടെന്ന് വെച്ചാൽ നമ്മൾ വളരാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. തീരുമാനമെടുത്ത സമയത്ത് എന്ന് വെച്ചാൽ അങ്ങ് ജമ്പിൻ ചെയ്തു. ജമ്പിൻ ചെയ്ത സമയത്ത് എന്താ സംഭവിക്കുന്നത്? നോ കൺട്രോൾ ഓവർ ഗ്രോത്ത്, ഗ്രോത്തിനും പുറത്തെന്തില്ല, കൺട്രോൾ ഇല്ല. വെർ ഗ്രോത്ത് ഈസ് ഹാൾട്ടഡ് ബൈ ഹൈ ടെർമോയിൽ. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുക? നമ്മളങ്ങ് ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് വലിയ രീതി നല്ല രീതിയിലേക്ക് എന്ത് വെച്ചാൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കെയോസ് ആണ്, ആകെ പ്രശ്നങ്ങളാണ് അവിടെ. അങ്ങ് ജമ്പിൻ ചെയ്തു, കാൽക്കുലേറ്റഡ് ആയിട്ട് റിസ്ക് എടുത്തില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു കൺട്രോളും നമുക്ക് കിട്ടാതിരിക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകുന്നൊരവസ്ഥ. വെർ ഗ്രോത്ത് ഈസ് ഹാൾട്ടഡ് ബൈ ഹൈ ടെർമോയിൽ, അതായത് വലിയ പ്രശ്നങ്ങളാൽ വളർച്ച അവിടെ എന്ത് ചെയ്യുന്നു, ഹോൾട്ട് ചെയ്യപ്പെടുന്നു, വളരാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു, പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. അടുത്തതെന്ന് പറയുന്നത് കോംപ്ലക്സിറ്റി. കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥ എന്ന് വെച്ചാൽ ആൻ അൺപ്രഡിക്റ്റബിൾ എൻവയോൺമെന്റ് വേർ ദ ഔട്ട്കംസ് ആർ അൺനോൺ. എൻവയോൺമെന്റ് അൺപ്രഡിക്റ്റബിൾ ആണ്, പക്ഷെ അവിടെ എന്തുണ്ട്? ഒരു സ്ഥലത്ത് എന്താണ്, കെയോസ് ആണ്, ആകെ പ്രശ്നങ്ങളായി, തീരുമാനമെടുത്തതെല്ലാം പാളിപ്പോയി, ആകെ പ്രശ്നങ്ങളായി. അടുത്തെന്താണ് കോംപ്ലക്സിറ്റി. അൺപ്രഡിക്റ്റബിൾ എൻവയോൺമെന്റ് വേർ ദ ഔട്ട്കംസ് ആർ അൺനോൺ. നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന കുറച്ച് സങ്കീർണത, കെയോസ് അല്ല, കുറച്ച് സങ്കീർണത. കെയോസ് എന്ന് പറയുന്ന ആകെ പ്രശ്നങ്ങളാകുന്നതാണ്, ഈ സങ്കീർണതക്കെ മുകളിൽ പോകുന്നത്. കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് നമ്മളെത്തുന്നത്. ആ കോംപ്ലക്സിറ്റി സ്റ്റേറ്റിൽ എന്ന് വെച്ചാൽ കുറച്ച് സങ്കീർണതയുണ്ട്, പക്ഷെ അവിടെ എന്താണ്, നമ്മുടെ എൻവയോൺമെന്റ് പ്രഡിക്റ്റബിൾ ഒന്നും അല്ല, എന്താ സംഭവിക്കാൻ നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ എന്തായിരിക്കും ഔട്ട്കം എന്നുള്ളതും നമുക്ക് അറിയില്ല. ബട്ട് വി ടുക്ക് എ റിസ്ക്. ഓക്കെ, അടുത്തെന്ന് പറയുന്ന ഓർഡർ എന്ന് പറയുന്ന ഒരവസ്ഥ. ഓർഡർ എന്ന് പറയുന്ന ഒരവസ്ഥ എന്ന് വെച്ചാൽ എ കംഫർട്ടബിൾ എൻവയോൺമെന്റ് ദാറ്റ് ലീഡ്സ് ടു എ പ്രഡിക്റ്റബിൾ ഔട്ട്കം. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരവസ്ഥ, നമ്മളിപ്പോൾ നിൽക്കുന്ന വളരെ നോർമൽ ആയിട്ടുള്ള അവസ്ഥ, അവിടെ കംഫർട്ടബിൾ ആണെല്ലാം, പ്രഡിക്റ്റബിൾ ആണ് ഔട്ട്കം. നമുക്കറിയാം അവിടെ വളർച്ച എത്രത്തോളമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ വളർച്ച എന്നുള്ള ഒരു സംഗതി ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല, ഒരു ഓർഡറിൽ പോകുന്നതാണ്. അവിടെ വളർച്ചയൊന്നുമില്ല, അവിടെ പ്രഡിക്റ്റബിൾ ഔട്ട്കം ഉണ്ട്. അവിടെ അറിയാം ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഒരു വലിയൊരു ഗ്രോത്തോ സംഗതികളോ അവിടെ ഉണ്ടാവില്ല. അടുത്തെന്ന് പറയുന്ന സ്റ്റാഗ്നേഷൻ, നമ്മൾ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എ ലോ പെർഫോമിംഗ് എ നെഗറ്റീവ് ഗ്രോത്ത് എൻവയോൺമെന്റ്, അതായത് പുറകിലോട്ട് പോകുന്ന അവസ്ഥ, സ്റ്റക്കായി നിൽക്കുകയാണ്, നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ അപ്പൊ അതിനർത്ഥം എന്ന് വെച്ചാൽ ലോകം മുന്നോട്ട് പോകുന്നു, നമ്മൾ പുറകിലാണ്. ഒന്നിനെ നമുക്ക് പറയാം പാസ്റ്റ്, സ്റ്റാഗ്നേഷനെ നമുക്ക് പാസ്റ്റിൽ ജീവിക്കാൻ നമുക്ക് പറയാം. ഓർഡർ എന്ന് പറയുന്നത് പ്രസന്റിൽ ജീവിക്കലാണ്. കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ജീവിക്കലാണ്. കെയോസ് എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടലാണ്, ഗ്രോത്തിന് വേണ്ടിയിട്ട് പോയിട്ട്. കെയോസ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നോ കാൽക്കുലേറ്റഡ്, നോ പ്ലാനിങ്, നത്തിങ്. തോന്നുന്ന തീരുമാനങ്ങൾ, ഇമ്പൾസീവ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് കെയോസിലേക്ക് പോകുന്നത്, മനസ്സിലാകുന്നത്? പ്ലാനിങ് ഇല്ലാതെ. കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഒരു ഏകദേശ പ്ലാനിങ്ങോ കാര്യങ്ങളൊക്കെ അവിടെ നടത്തും,
പക്ഷേ അവിടെ റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അൺപ്രഡിക്റ്റബിൾ ആണ് അവിടുത്തെ എൻവയോൺമെന്റ്, ചാലഞ്ചസ് ഉണ്ട്. ആ കോംപ്ലക്സിറ്റി സ്റ്റേറ്റിൽ എപ്പോഴും നിൽക്കുക എന്നുള്ളതാണ് എപ്പോഴും വളർച്ച ഉണ്ടാവുക. അതായത് പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള വെൽ പ്ലാൻഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നമ്മളുടെ ലൈഫിൽ എടുക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോകുന്നത്. ക്ലിയർ ആണോ? കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ രൂപത്തിലാണ്. അപ്പൊ കംഫർട്ട് സോൺ നമ്മൾ ഓർഡറിൽ നിൽക്കുമ്പോഴാണ് കംഫർട്ട് സോൺ. ഈ ഓർഡർ ആണ് നമ്മുടെ കംഫർട്ട് സോൺ. സ്റ്റാഗ്നേഷൻ എന്താണ്? കോംപ്ലക്സിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്, പുറകിലോട്ടുള്ള വളർച്ചയാണ്. അതായത് നമ്മൾ നെഗറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാം. ഓർഡർ എന്താണ്? പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യലാണ്. ഇപ്പൊ ഇത് മതി, ഇത്ര മതി, ഇങ്ങനെ മതി, ഇങ്ങനെ മതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയി പോസിറ്റീവ് തിങ്കിങ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്. പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. പക്ഷെ അവിടെ എന്തുണ്ട്? പ്രെഡിക്റ്റബിൾ ഔട്ട്കം ആണ്, റിസൾട്ട് കുറവാണ്, അവിടെ വളർച്ച ഉണ്ടാവില്ല. ഇപ്പൊ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരാളൊരു ബിസിനസ് നടത്തുകയാണ്. ആ ബിസിനസ് നടത്തുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യാണ്? ഓർഡർ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിൽക്കുന്ന എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഒരു അദ്ദേഹം തന്നെ എല്ലാ കാര്യങ്ങളും റൺ ചെയ്യുന്നു, അദ്ദേഹത്തിന് അവിടെ ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തിന് അത്ര മതി, ഈ രൂപത്തിൽ മതി, ഇങ്ങനെയുള്ളത് മതി എന്നുള്ള തിങ്കിങ് ആണ്. ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്താൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു തിങ്കിങ്. അല്ലെങ്കിൽ ചെറിയൊരു ടീം അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുക. ഓക്കെ, ചെറിയൊരു ടീം അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ, കുറഞ്ഞ ബിസിനസ് മതി അല്ലെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കേണ്ട എന്നുള്ള തിങ്കിങ്. അവിടെ എല്ലാ കാര്യങ്ങളും എന്താ വെച്ചാൽ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആര് ചെയ്യുന്നു? അദ്ദേഹം പ്രെഡിക്റ്റബിൾ ആയിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും പ്രെഡിക്റ്റബിൾ ആയിട്ട് ഇങ്ങനെ ചെയ്ത് 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 പോകുന്നത്. അപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള തീരുമാനങ്ങളോ സംഗതികളോ എടുക്കാൻ അവിടെ ആരുമില്ല. അതാണ് എന്താ വെച്ചാൽ അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ അവിടെ ആരുമില്ല, പ്ലാനിങ്ങോ കാര്യങ്ങളോ നടത്താൻ ആരുമില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു സ്ഥാപനം ഓപ്പൺ ചെയ്യുന്നു, അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുന്നു, ആ സാധനങ്ങൾ കച്ചവടം ചെയ്തു പോകുന്നു, തിരിച്ച സാധനങ്ങൾ തീരുന്നു, അത് വീണ്ടും സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുന്നു, കച്ചവടം പോകുന്നു, തീരുന്നു, അതിൻ്റെ ലാഭം നോക്കുന്നു, സംഗതികൾ ചെയ്യുന്നു, വേറെ പ്രത്യേകിച്ച് തീരുമാനങ്ങളുണ്ട്. പുതിയ ബ്രാൻഡിങ് ഒന്നെങ്കിലും ചെയ്യുന്നില്ല, പുതിയ ഒരു ഗോള് സെറ്റ് ചെയ്യുന്നില്ല, പുതിയ തീരുമാനങ്ങൾ നടത്തുന്നില്ല. നിങ്ങളുടെ ലൈഫ് ഓർഡറിലാണോ പോകുന്നത്? നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നില്ല, എടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അത് ഓർഡറിലാണ്. ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. യു ഹാവ് ടു ടേക്ക് സം ആക്ഷൻ. ചില ആൾക്കാരുടെ എന്താണ് ഈ കേവസ് പറഞ്ഞത്? കേവസ് എന്താ വെച്ചാല് ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാ ചെയ്യുന്നത്, എന്നിട്ട് ഇതേപോലെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് തീരുമാനം എടുക്കും. പക്ഷെ വെൽ പ്ലാൻഡ് അല്ല. ഏത് ടീമില്ല, സപ്പോർട്ട് ചെയ്യാൻ ടീമില്ല, എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കും, അങ്ങനെ അവസാനം ഒന്നും വൃത്തിക്ക് നടക്കൂല, ആകെ കുഴഞ്ഞു മറിയും. അങ്ങനെയുള്ള ബിസിനസ്മാൻമാരുണ്ട്. അവരുടെ സമയം കറക്റ്റ് ആയിരിക്കില്ല, അവർക്ക് സമയം മാനേജ് ചെയ്യാൻ കഴിയില്ല. അവർ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അത് ഭൗതിക വെച്ച് നിൽക്കും, വേറെ സാധനം സ്റ്റാർട്ട് ചെയ്യും, അത് ഭൗതിക വെച്ച്, എല്ലാം കൂടെ കുഴഞ്ഞു മറിയും. എന്നിട്ട് ആകെ സ്ട്രെസ്സും സ്ട്രെയിനും കാര്യങ്ങളും. പേര് നേരത്തെ പറഞ്ഞ സ്ട്രെസ്സേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ, ആ കാറ്റഗറിയുള്ള ആൾക്കാർ. അപ്പൊ അവരുടെ ഒരു ലൈഫ് എങ്ങനെയാ പോവാ? വല്ലാണ്ട് സ്ട്രെസ്സിലൂടെ കടന്നു പോവുകയും വല്ലാണ്ട് ചലഞ്ചസിലൂടെ കടന്നു പോവുകയും അവർക്ക് ഗ്രോ ചെയ്യാൻ കഴിയില്ല. എത്ര ഗ്രോ ചെയ്താലും ഗ്രോ ചെയ്യുന്നു, താഴേക്ക് പോകുന്നു, ഗ്രോ ചെയ്യുന്നു, താഴേക്ക് പോകുന്നു, ഗ്രോ ചെയ്യുന്നു, താഴേക്ക് പോകുന്നു. So growth is halted. Even if they are trying to grow, they will not be able to grow. That's called chaos because they are getting into accidents. ഒരു വാഹനമായിട്ട് അവർ പോവുകയാണ്, അവരുടെ കയ്യിൽ ഒരു മാപ്പ് ഇല്ല, കറക്റ്റ് ആയിട്ടുള്ള പ്ലാൻ ഇല്ല, ആ വണ്ടി എന്താ വെച്ചാല് ഇടക്ക് വേറെ വഴിക്ക് പോകും, തോന്നുന്ന വഴിക്കൊക്കെ തിരിച്ചുവിടുകയാണ്. മനസ്സിലാവുന്നു? കാരണം ഇയാളുടെ തോന്നലിനനുസരിച്ചാണ് തീരുമാനം എടുക്കുന്നത്. കാരണം ഇയാൾ ഒറ്റയ്ക്ക് പാടും, എല്ലാ തീരുമാനങ്ങളും പ്രോപ്പറായിട്ട് അയാൾക്ക് അറിയില്ല. എന്താ വെച്ചാൽ ഞാൻ എടുത്ത തീരുമാനം കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇത് ഞാൻ എടുത്തു പോകുമ്പോൾ ഈ കാര്യങ്ങൾ ആര് ചെയ്യും? അത് ചെയ്തിട്ടില്ല, ആരുമില്ല. അപ്പം സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക, അതിൻ്റെ കൂടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അറിഞ്ഞാൽ. ഒരു ബിസിനസ്സിലായിക്കോട്ടെ, ഒരു പ്രൊജക്റ്റിലായിക്കോട്ടെ, ഏത് ലൈഫിലാണെങ്കിലും ശരി, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഉണ്ട്, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഉണ്ട്. പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം ഓർഡറിലാണ്, ഒരു കറക്റ്റ് ഓർഡറിൽ അങ്ങനെ പോകും. ഗ്രോത്ത് എന്ന് പറയുന്നത് അധികം ഉണ്ടായിക്കൊള്ളുന്നില്ല, കാരണം പ്രെഡിക്റ്റബിൾ കാര്യങ്ങൾ ചെയ്ത് പോകണം. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഗ്രോത്ത് ഉണ്ടാവുക.
സോ അൺപ്രഡിക്റ്റബിൾ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യണം. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്താണ്? അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യലാണ്, പ്ലാനിങ് ചെയ്യലാണ്, ഡു സംതിങ് ഡിഫറെന്റ്, ഡു സംതിങ് ന്യൂ ഫോർ ഗ്രോത്ത്. ഒരു ഗ്രോത്ത് ആഗ്രഹിച്ചുകൊണ്ട്, വളർച്ച ആഗ്രഹിച്ചുകൊണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതുതായിട്ട് എന്താ ചെയ്തിട്ടുള്ളത്? ഓർ ആർ യു ജസ്റ്റ് ഗോയിങ് ലൈക്ക് ദിസ്? ക്ലിയർ ആണോ? പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റി എന്താണ്? രാവിലെ എണീക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഞാനിപ്പോ പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റി ഞാൻ പറയാം. ഇന്നലെ ചെയ്തിട്ടുള്ള അൺപ്രഡിക്റ്റബിൾ ആക്ടിവിറ്റി, ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റി, ഞാൻ എല്ലാം ദിവസവും ചെയ്യുന്ന പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റിയാണ് നമ്മുടെ മെഡിറ്റേഷൻ ഇവിടെ റൺ ചെയ്യുന്നു എന്നുള്ളത്. എല്ലാ ദിവസവും പ്രെഡിക്റ്റബിൾ ആയിട്ട് നടക്കുന്നു. മോർണിംഗ് ക്ലാസ് പ്രെഡിക്റ്റബിളും ആണ്, അറ്റ് ദ സെയിം ടൈം അൺപ്രഡിക്റ്റബിൾ റിസൾട്ട് തരാൻ സാധ്യതയുള്ള സാധനം. കാരണം ഇതിൽ നിന്ന് സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നു. സോ സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം തരുന്ന, എന്നാൽ ഞാൻ പ്രഡിക്റ്റബിൾ ആക്കി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സാധനം. എന്താ പ്രഡിക്റ്റബിൾ ആക്ടിവിറ്റി? എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യുന്നു? രാവിലെ വരുന്നു, ഇവിടെ ക്ലാസ് എടുക്കുന്നു. ബട്ട് ദർ ഈസ് എ ലൈക്ക് ഞാൻ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലേക്ക് ഈ ആളുകൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇന്നലെ ഞാൻ എന്താ വെച്ചാൽ പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റി ചെയ്തു. എന്താ പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റി? ഞാൻ ഇന്നലെ പോയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. ആ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൂടുതൽ ആൾക്കാരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അങ്ങനെ ഒരു പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റി. വേറൊരു പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റി ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രെഡിക്റ്റബിൾ കൂടുതൽ കൂടുതൽ വേണ്ടിയിട്ട് ഞാൻ എന്ന് വെച്ചാൽ കോഴ്സ് കൗൺസിലേഴ്സ് എന്ന് പറയുന്ന ഒരു വിങ്ങിനെ ഡെവലപ്പ് ചെയ്തു. സോ ദാറ്റ്സ് എ പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റി. അതൊക്കെ ഒരു 2 മന്ത്സ് പീരീഡിനുള്ളിൽ എടുത്ത തീരുമാനങ്ങളാണ്. നിങ്ങൾ എത്ര കാലമായി ഇതുപോലെ ട്രെയിനിങ്ങുകൾ ചെയ്യുന്നു? എത്ര കാലമായി നിങ്ങൾ ഇതുപോലെ പ്രൊജക്ടുകൾ ചെയ്യുന്നു? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു ഡിഡ് ടു ഇൻക്രീസ് യുവർ റിസൾട്ട്? നിങ്ങളുടെ റിസൾട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു ആർ ഡൂയിങ് ഇറ്റ് ടു ലൈക്ക് യു നോ ടു നിങ്ങളുടെ പ്രോജക്ട് ബിൽഡ് ചെയ്യാൻ, നിങ്ങളുടെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ, നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് കൊണ്ടുവരാൻ എന്ത് അൺപ്രഡിക്റ്റബിൾ ആക്ടിവിറ്റിയിലാണ് നിങ്ങൾ ഇൻവോൾവ്ഡ് ആയത്? റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ പ്രഡിക്റ്റബിൾ അല്ലാത്ത അൺപ്രഡിക്റ്റബിൾ ആക്ടിവിറ്റി. എന്താ അൺപ്രഡിക്റ്റബിൾ ആക്ടിവിറ്റി? നിങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിരുന്ന, നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തിരുന്ന, നിങ്ങൾക്ക് കൂടുതൽ അറിവ് നൽകുന്ന, നിങ്ങൾക്ക് ലൈക്ക് എന്തിൻ്റെയും ഒരു കൂടുതൽ നൽകുന്ന സംഗതി. കൂടുതൽ അവസരങ്ങൾ, കൂടുതൽ ബിസിനസ്, കൂടുതൽ വരുമാനം, അല്ലെങ്കിൽ കൂടുതൽ എന്താണോ കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ ചെയ്യുന്നത്, കൂടുതൽ വരുമാനമായ കൂടുതൽ അങ്ങനെ എന്താണ് നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നത്, അതിനു വേണ്ടി എന്താ നിങ്ങൾ ചെയ്യുന്നത്? സോ അൺപ്രഡിക്റ്റബിൾ ഏരിയയിലാണ് എന്ത് കിടക്കുന്നത്? റിസൾട്ടുകൾ. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? കംഫർട്ട് സോൺ എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ നിൽക്കുമ്പോൾ വി ആർ ഇൻ എ അൺനോൺ സോൺ. നമ്മൾ അൺനോൺ സോണിലാണ്, നമ്മൾ സേഫ് സോണിലാണ്, നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഹിറ്റ് 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 കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ് ചെയ്യണം വിത്ത് നോളജ്. അറിവ് വർദ്ധിപ്പിച്ച്, സ്കില്ല് വർദ്ധിപ്പിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്താണ് എ വാൾ ഓഫ് കംഫർട്ട് സോൺ? നമ്മളുടെ ചുറ്റും ഒരു ഒരു വാളുണ്ട്, ആ വാള് ഇടിച്ച് പൊളിച്ച് പുറത്തേക്ക് എടുക്കണം. ആ വാളിനപ്പുറത്തേക്ക് പോകാൻ പേടിയുണ്ട്, ആ മതിലിനപ്പുറത്ത് എന്താന്ന് അറിയില്ല, അൺനോൺ ആണ്. അവിടേക്ക് പോകുമ്പോൾ സേഫ് ആയിരിക്കാൻ എന്താ വേണ്ടത്? പരമാവധി അറിയാൻ ശ്രമിക്കുക, അറിവ് വർദ്ധിപ്പിക്കുക, നോളജ് വർദ്ധിപ്പിക്കുക. യുനോ ഫിയർ കംസ് ഫ്രം അൺനോൺ, അജ്ഞതയിൽ നിന്നാണ് ഭയമുണ്ടാകുന്നത്. രാത്രിയിലെ ആൾക്കാർ ഭയപ്പെടുന്ന എന്തുകൊണ്ടാണ്? രാത്രി ആൾക്കാർ ഭയപ്പെടുന്ന എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? ഇരുട്ടിനെ, സോറി രാത്രി എന്നുള്ളതല്ല, ഇരുട്ടിനെ ആൾക്കാർ ഭയപ്പെടുന്ന എന്തുകൊണ്ട്? ഇരുട്ടത്ത് എന്താ സംഭവിക്കാൻ നമുക്ക് കാണുന്നില്ല, നമുക്ക് അറിയുന്നില്ല. അവിടെ പോയി തടി തടഞ്ഞ് വീഴോ, അല്ലെങ്കിൽ ഇരുട്ടടി കിട്ടുമോ, വല്ല പാമ്പ് വല്ലതും ഉണ്ടാവുമോ, വല്ല പ്രേതം വല്ലതും ഉണ്ടാവുമോ, വല്ല വേറെ എന്തെങ്കിലും സംഗതികൾ ഉണ്ടാവുമോ, എന്ത് സംഭവിക്കാൻ നമുക്ക് അറിയില്ല. സോ വി ആർ സോ സ്കേർഡ് അബൌട്ട്. കണ്ണു കാണാതാകുമ്പോൾ, വെളിച്ചം കാണാതെയാകുമ്പോൾ, ജ്ഞാനമില്ലാതെ, അറിവില്ലാതെയാണ്, കാണാതെ നമ്മൾ എന്താ സംഭവിക്കുന്നത്, എന്താ അവിടെ സംഭവിക്കുന്നത് അറിയാൻ കഴിയാത്തൊരവസ്ഥ. ഇത് ഫുൾ ഇരുട്ടാണ്. അപ്പൊ പിന്നെ അവിടുന്ന് ഞാൻ പോയാൽ വീഴുവോ, കുഴിയിൽ വല്ലതും ചാടുവോ, നമുക്കറിയില്ല. സോ ദ സെയിം തിങ് ഹാപ്പൻസ് നമുക്ക് എന്ത് വെച്ചാൽ, പുതിയൊരു ഏരിയയിലേക്ക്, ഡൊമൈനിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ സെയിം ഫിയർ ഈസ് ദയർ. അപ്പൊ അവിടേക്ക് വെളിച്ചമായിട്ടാണ് ചെല്ലുന്നത്. വെളിച്ചമായിട്ട് ഒരു ടോർച്ചുമായിട്ട് നിങ്ങൾ ഇരുട്ടത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ധൈര്യം കൂടി അല്ലേ? എന്താണ് വെളിച്ചം? അറിവാണ് വെളിച്ചം, അറിവാണ് വെളിച്ചം. അപ്പൊ വെളിച്ചമായിട്ട് ചൊല്ലണം, അറിവാണ് വെളിച്ചം.
അതിനെന്താ വേണ്ടത്? നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്ന മേഖലയെക്കുറിച്ച് പരമാവധി പഠിക്കാൻ ശ്രമിക്കുക, പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക. പഠിക്കുക എന്നുള്ളതിൻ്റെ പ്രത്യേക സംഗതിയാണെന്ന് വെച്ചാൽ, ഒന്ന് പഠിക്കൽ എന്താണ്, ഒന്ന് എന്താണ് നടക്കാൻ സാധ്യതയുള്ളത്, ഇതിനു മുൻപ് പോയ ആൾക്കാർ എന്താ ചെയ്തിട്ടുള്ളത്, അവരെ കുറിച്ച് പഠിക്കുക. സ്റ്റഡി ദ ബെസ്റ്റ് പീപ്പിൾ, വാട്ട് ദേ ഹാവ് ഡൺ, അവരെന്താ ചെയ്തത്, മനസ്സിലാവുന്നുണ്ടോ? സക്സസ് ലീവ്സ് ക്ലൂസ് എന്ന് പറഞ്ഞു നമ്മുടെ മാസ്റ്റേഴ്സ്, അതിനാണ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിനെ പറഞ്ഞത്. ഓർമ്മയുണ്ടോ? മാസ്റ്റേഴ്സ് സ്ട്രെസ്സേഴ്സ് അല്ലേ, ഡാബ്ലേഴ്സ് സ്ട്രെസ്സേഴ്സ് മാസ്റ്റേഴ്സ്. മാസ്റ്റേഴ്സ് എന്ത് ചെയ്യും? ടോർച്ചുമായിട്ട് പോകുന്നവരാണ്, വെളിച്ചമായിട്ട് പോകുന്നവരാണ്. വളർച്ചയിലേക്ക് ഇറങ്ങുമ്പോൾ, ആ കംഫർട്ട് സോണിലേക്ക് ഇറങ്ങുമ്പോൾ അവരെന്ത് വെച്ചാൽ, വാട്ട് ദി ആർ ഡൂയിങ്, അവരെന്താണ് ഈ പറഞ്ഞിരിക്കുന്ന, അവര് കറക്റ്റായിട്ട് എന്ത് വെച്ചാൽ വെളിച്ചമായിട്ട് പോകുന്നു. മാസ്റ്റേഴ്സ് മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചിട്ടാണ് മാസ്റ്റേഴ്സ് പോകുന്നത്. സോ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ദേ ആർ ലീവിങ് ദ ക്ലൂസ്. നമ്മൾ പോയിട്ട് പുതുതായിട്ട് ഇൻവെന്റ് ചെയ്യണ്ട. ഐൻസ്റ്റൈനെ പോലെയോ, ഐസക് ന്യൂട്ടനെ പോലെയോ, അല്ലെങ്കിൽ എഡിസണെ പോലെയോ, മറ്റുള്ള സയന്റിസ്റ്റുകളെ പോലെയോ ഒന്നുമില്ലാതെ പുതുതായിട്ട് ഇരുന്ന ആലോചന ഇൻവെന്റ് ഒന്നും ചെയ്യേണ്ട. ഓൾറെഡി നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മൾക്കിപ്പോൾ എത്ര കൂടുതൽ വേണ്ടത്. പലർക്കും പല രീതിയിലുള്ള ആഗ്രഹങ്ങളും, എന്നാലും ഒരു 80% ആൾക്കാരുടെയും ആഗ്രഹം, അല്ലെങ്കിൽ 90% ആൾക്കാരുടെയും ആഗ്രഹം എന്ന് പറയുന്നത്, ഒരു നല്ല വീട് വേണം, ഒരു നല്ല കുടുംബജീവിതം വേണം, ഒരു നല്ല ലൈക്കിനോ കാറ് വേണം, അല്ലെങ്കിൽ കുറച്ച് നല്ല സ്വത്ത് വേണം, കുറച്ച് സമ്പത്ത് വേണം. ഇതൊക്കെ മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങളാണ്. ദേ ഹാവ് ഓൾറെഡി ഡൺ ഇറ്റ്. സ്റ്റഡി അബൌട്ട് ദം ആൻഡ് വാട്ട് ദേ ഹാവ് ഡൺ ടു ഗെറ്റ് ദാറ്റ്. അവരെന്താണോ ചെയ്തിട്ടുള്ളത് അത് ലഭിക്കാൻ, അത് നമ്മളും ചെയ്യും. ഇറ്റ്സ് കോൾഡ് കോപ്പിയിങ് ദ ബെസ്റ്റ് പീപ്പിൾ. ബെസ്റ്റ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കോപ്പി ചെയ്യുക. സോ ഇൻ യുവർ ഫീൽഡ്, നിങ്ങളുടെ ഫീൽഡിൽ, നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഗോളുകൾ ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുള്ള വ്യക്തികൾ ആരാണ്, അവരെ പഠിക്കുക. ദറ്റ്സ് കോൾഡ് മോഡലിംഗ്. സോ ക്രിയേറ്റ് എ റോൾ മോഡൽ. ഒരു റോൾ മോഡലിനെ എഴുതി വെക്കുക. ഹു യു വാണ്ട് ടു പിക്ക് അപ്പ്, ആരെ പോലെ നിങ്ങൾക്കാവണം, റൈറ്റ് ഡൗൺ. ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്ട്രാറ്റജി. ഇതാണ് എന്നെ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ ചെയ്തത് ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് സംസാരിക്കണം സ്റ്റേജിൽ കയറിയിട്ട് പ്രസംഗിക്കുമ്പോൾ. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ സ്റ്റേജിൽ കയറി പ്രസംഗിക്കണം, പ്രസംഗിക്കുന്ന സമയത്ത് നല്ല ഇമ്പാക്ട് ഉണ്ടാകും. അപ്പൊ ഞാനിങ്ങനെ നല്ല ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സ്പീക്കർ ആകണം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാനിങ്ങനെ റോബിൻ ശർമ്മ, 2011 ഞാനിത് ചെയ്യുന്നത്. അന്ന് എനിക്ക് 23 വയസ്സ്. അപ്പോൾ ലൈക്ക് അങ്ങനെ ഞാൻ എന്ത് വെച്ചാൽ, ആ സമയത്ത് എന്ത് വെച്ചാൽ, ഞാനിങ്ങനെ നോക്കുകയാണ്. നോക്കിയിട്ട് റോബിൻ ശർമ്മ കാണും. റോബിൻ ശർമ്മ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ, ഓക്കെ, ഇദ്ദേഹത്തിന്റെ സ്പീച്ച് നല്ല റെസ്പോണ്ട്. അദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ടോൺ എങ്ങനെയാണ്, അദ്ദേഹം ഏത് വേർഡിലാണ് സ്ട്രെസ് ചെയ്യുന്നത്, അവരെ അദ്ദേഹം എങ്ങനെയാണ് ഒരു ഒരു സെന്റൻസ് തുടങ്ങുന്നത്, എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്, ഇങ്ങനെ ആ ഒരു മെത്തേഡ് എന്ത് വെച്ചാൽ, തുടക്കത്തിൽ, കരിയറിന്റെ തുടക്കത്തിലാട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ ആ മെത്തേഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കി, അത് അദ്ദേഹം എവിടെയൊക്കെ സ്പീച്ച് തുടങ്ങിയിട്ട് നിർത്തുന്നു, അവസാനിപ്പിക്കുന്നു, ആ പഞ്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് അദ്ദേഹം ഇൻസ്പയർ ചെയ്യുന്നത്, വേർഡ്സ് വേർഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിന്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, അദ്ദേഹം മൈക്ക് പിടിക്കുന്ന രീതി എങ്ങനെയാണ്, അദ്ദേഹം ഡ്രസ്സ് ധരിച്ചിട്ടുള്ളത് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഇവന്റിൽ സ്റ്റേജുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, അത് ഇതെല്ലാം എക്സാക്ട്ലി ഞാൻ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് അതുപോലെ ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് ആവണം, ക്രിയേറ്റ് ചെയ്യണം. പിന്നെ അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ അദ്ദേഹം എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്, അദ്ദേഹം ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു, ഇങ്ങനെയുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ആ ഒരു ലൈഫ് എന്ന് വെച്ചാൽ ഞാൻ കാണാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം പല രാജ്യങ്ങളിൽ പോകുന്നു, യാത്ര ചെയ്യുന്നു, ബുക്ക് എഴുതുന്നു, ലൈക്കിനു. സോ വാട്ട് ഐ ടോൾഡ് മൈസെൽഫ്, ഐ ആം ഗോണ ടു ഡു ദ സെയിം, ഞാനും അത് ചെയ്യും. അങ്ങനെ ഞാൻ ഒരാൾ അവരെ കണ്ടു, കാറ്റി പറി എന്ന് പറയുന്ന ഒരു ലേഡിയെ പിന്നെ കണ്ടു, ഇങ്ങനെ വേൾഡ് ടൂർ നടത്തുന്നു. അവരൊരു പോപ്പ് ഗായികയാണ്. അവർ ഒരു ഫ്ലൈറ്റ് ടു ഫ്ലൈറ്റ് ഇങ്ങനെ പറന്നിട്ട് പ്രോഗ്രാം ചെയ്യുന്ന ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിരുന്നു. അങ്ങനെ നമുക്ക് നമ്മളുടെ മേഖലയിൽ പല കാര്യത്തിനും പല ആൾക്കാരും മോഡലായിട്ട് വേണ്ടി വരും. ദെൻ കോണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട്, സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരാളെ കണ്ടെത്തി. അങ്ങനെ ഓരോരുത്തരുടെ ഓരോ സംഗതി, അവരെന്താണ് ഓരോന്ന് ചെയ്തത്, യു കോപ്പി ദ എക്സാക്ട് സെയിം തിങ് ആൻഡ് യു ഡു ഇറ്റ്. ഇറ്റ്സ് വെരി സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട് ഓൾറെഡി അവൈലബിൾ. കോപ്പി ദ തിങ് ആൻഡ് ഡു ഇറ്റ്, യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്, ലൈക്ക് ആഫ്റ്റർ സം ടൈം യുവർ ഒറിജിനാലിറ്റി വിൽ കം, നിങ്ങളുടെ ഒറിജിനാലിറ്റി പുറത്തു വരും. സോ ഈ ദിസ് ഇസ് നോട്ട് എ റോക്ക് ആൻഡ് സയൻസ്. വെളിച്ചം എന്ന് പറയുന്നത് വെച്ചാൽ, ഓൾറെഡി വേറെ ആൾക്കാർ വെളിച്ചം ടോർച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഓൾറെഡി ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ദീപം, വെളിച്ചം, വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ആ വിളക്കെടുത്തിട്ട് വീശി പോയാൽ മതി, ആ വിളക്കുമായിട്ട് പോയാൽ മതി, ആ വെളിച്ചമായിട്ട് പോയാൽ മതി, ആ അറിവുമായിട്ട് പോയാൽ മതി. ദ തിങ് ഈസ് പോകണം. അപ്പൊ ആ സ്റ്റെപ്പ് എടുക്കുക. ഇറ്റ്സ് ഓൾ അബൌട്ട് ടേക്കിംഗ് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം.
ചെറിയ രീതിയിൽ ആ സ്റ്റെപ്പ് എടുത്ത് സ്റ്റെപ്പ് എടുത്ത് സ്റ്റെപ്പ് എടുത്ത് സ്റ്റാർട്ട് സ്മോൾ. ഒറ്റയടിക്ക് വലിയ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ കേവസിലോട്ട് പോകും എന്നുള്ള പേടിയല്ലേ, കൈവിട്ട് പോകും എന്നുള്ള പേടിയല്ലേ. അപ്പൊ അതിനെന്ത് വെച്ചാൽ വേണ്ടത്ര പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ട് എന്ന് വെച്ചാൽ പതിയെ പതിയെ സ്റ്റെപ്പ് എടുക്കും. ക്ലിയർ ആണോ പറയുന്നത്? ഹലോ, ഈസ് ഇറ്റ് യൂസ്ഫുൾ? ഞാൻ ഈ പറഞ്ഞത് യൂസ്ഫുൾ ആണോ? ചുമ്മാ അങ്ങനെ കേട്ടിരുന്നാ പോരാ, വല്ലതൊക്കെ നടക്കുവോ. കുറെ കാലമായി ക്ലാസ്സിൽ വന്നിരിക്കുന്നു, കേൾക്കുന്നു, പോകുന്നു, ക്ലാസ്സിൽ വന്നിരിക്കുന്നു, കേൾക്കുന്നു, പോകുന്നു. എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ? അതൊരു അടുത്ത ഈ 2024 കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ തഥൈവ, പഴയ അവസ്ഥ തന്നെയാണ്. അതുതന്നെയാണോ തീരുമാനങ്ങളുണ്ടോ? ഒരു 1% ഇമ്പ്രൂവ്മെന്റ് എങ്കിലും, 1% ഇമ്പ്രൂവ്മെന്റ് ഒരു ലൈക്ക് ഒരു വർഷത്തിലല്ല കേട്ടോ, ഓരോ ദിവസം. അങ്ങനെ ഒരു വർഷം കഴിയുമ്പോൾ, ഒരു 6 മാസം കഴിയുമ്പോൾ പുതിയൊരാളായിട്ട് മാറണം. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് 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 കുറേ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ 5 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കരുത്. ഇവിടെ ഇരുന്നോളൂ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ എന്തായിരിക്കണം? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ തന്നെ ഇരിക്കരുത്. സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് പോകണം, തേർഡ് സ്റ്റാൻഡേർഡിലേക്ക് പോകണം. ഞാൻ പോകും, നിങ്ങൾ എൻ്റെ കൂടെ വരിക, അല്ലെങ്കിൽ നിങ്ങളും വരണം. നിങ്ങൾക്കും അതിനനുസരിച്ച് എന്ത് വെച്ചാൽ മനസ്സിലാവുന്നുണ്ടോ? ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? മുബീന പറയുന്നു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ ഞാനും പോകും. ഗസ്ന, യെസ് വെരി ഗുഡ്, പോകണം. ഇവിടെ ഇങ്ങനെ നമ്മൾ എന്ന് വെച്ചാൽ തീർച്ചയായും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. 1%, യെസ്, മോർ ദാൻ 1%. ദിസ് ഇസ് മൈ ഫസ്റ്റ് ക്ലാസ്, ഐ മിസ് അതർ ക്ലാസ്സസ്. സമീഹ, സമീഹ, ജോയിൻ അസ് എവറി ഡേ, യു വിൽ ബി ലേണിംഗ് അലോട്ട്. ഇന്ന് സമീഹ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും പഠിക്കാൻ പറ്റിയോ? എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? സമീഹ പ്ലീസ് റിപ്ലൈ, ബിക്കോസ് യു ആർ ജോയിനിങ് അസ് ഫസ്റ്റ് ടൈം. ഓക്കെ, യെസ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അപ്പോ ഡൂയിങ് ലൈക്ക് വട്ട് യു ക്യാൻ ഡു. നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് പേടിച്ച് നിന്നിട്ട് കാര്യമില്ല. ഗോ ഔട്ട്, ഗെറ്റ് ഔട്ട് ദെയർ. ഇനി ഒരു കാര്യം കൂടി പറയാം, നമ്മൾ ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ പറയുകയാണെന്ന് വെച്ചാൽ, സി, നമ്മൾ റിസൾട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടോ സംശയം, നമ്മളുടെ സ്റ്റുഡൻസ് ബാച്ചിന്റെ ഹീലിംഗ് സെഷനിലാണ് പറഞ്ഞിട്ടുള്ളത്, ഓൾറെഡി ഉള്ള സ്റ്റുഡൻസും. അപ്പൊ നമുക്കൊരു നമ്മൾ ഈ ഒരു പോയിന്റിൽ നിൽക്കുകയാണ്. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ തീരുമാനമെടുക്കും, നമ്മൾ ഇവിടേക്ക് ജമ്പ് ചെയ്തു. ഓക്കെ, ഇവിടേക്ക് നമ്മൾ ജമ്പ് ചെയ്തു. ഈ ജമ്പ് ചെയ്ത സമയത്ത് നമ്മൾ കഴിയാവുന്ന പരമാവധി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ജമ്പ് ചെയ്തു. ഇത് പുതിയ സ്ഥലമാണ്. ഈ പുതിയ സ്ഥലത്ത് എപ്പോഴും അവിടെ ഒരു 30% ചാലഞ്ച് ഉണ്ട്. ലൈക്ക് ഒരു ഒരു ചാലഞ്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ എന്ന് വെച്ചാൽ ഒന്ന് ഡൗൺ ആവും. പക്ഷേ ഇവിടെ പോയിന്റ് 1-ൽ നിന്ന് നമ്മൾ ജമ്പ് ചെയ്തിരിക്കുന്നത് പോയിന്റ് 10-ലേക്കാണ് എങ്കിൽ, എക്സാമ്പിൾ, ഓക്കെ, പോയിന്റ് 10-ലേക്ക് നിങ്ങൾ ജമ്പ് ചെയ്ത് വിടുക. നിങ്ങൾ താഴേക്ക് പോയാലും അവിടെ ചലഞ്ചസ് ഉണ്ടാവും. പുതിയ സ്ഥലത്തേക്കാണ് ചെന്നത്, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾ നേരെ പോയിന്റ് 7-ലേക്ക് വരുള്ളൂ, ഒരിക്കലും 1-ലേക്ക് വരില്ല. തീരെ പ്ലാനിങ്ങോ സംഗതികളോ കാര്യങ്ങളോ സെറ്റപ്പോ ഒന്നും ഇല്ലെങ്കിൽ ഉടനെ പോയിട്ട് എന്ത് ചെയ്യും? മൈനസിലേക്ക് പോവാം. ഓക്കെ, അതാണ് കെയോസ്, പ്രശ്നങ്ങളിലേക്ക് പോവാം. പക്ഷെ നിങ്ങൾ പ്ലാനിങ് എടുത്തിട്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തിട്ട് എന്ന് വെച്ചാൽ 10-ലേക്ക് ജമ്പ് ചെയ്തു. ഈ ജമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഫ്രം ദേർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ച് താഴും. നിങ്ങൾ റീച്ച് ചെയ്യുക എവിടെ ആയിരിക്കും? ഉറപ്പായിട്ടും 8-ലോ 7-ലോ നിങ്ങൾ എത്തിയിരിക്കും. യു ഗോട്ട് ഇറ്റ്? ഒരു 3 മാസം കഴിയുന്നു, ദെൻ അഗെയിൻ യു ജമ്പ്. പക്ഷെ ഒറ്റയടിക്ക് ജമ്പ് ചെയ്യരുത്, 3 മാസം കഴിയുമ്പോൾ തന്നെ ജമ്പ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ആ 10-ലേക്ക് തന്നെ എത്തി. കാരണം 10 ആയിരുന്നു നിങ്ങൾ ടാർഗറ്റ് ചെയ്തത്. 10-ലേക്ക് എത്തി, പ്രശ്നങ്ങളൊക്കെ തീർത്തു, ക്ലിയർ ആയി. ഓക്കെ, ദെൻ യു ഗോ ഫ്രം 10 to 20-ലേക്ക് ജമ്പ്. വാട്ട് ഹാപ്പൻസ്? യു വിൽ എൻഡ് അപ് അറ്റ് 17 or 15. എപ്പോഴും ഗ്രോത്ത് നടക്കുന്നത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. പക്ഷെ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇതിനിടയിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി നിങ്ങൾ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ നിങ്ങൾക്ക് പണി തരും, പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളിൽ ഒരു ഗ്രോയിങ് മൈൻഡ് സെറ്റ് ഉണ്ടാവും, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരും പഴയ അവസ്ഥയിലേക്ക്. പെട്ടെന്ന് തിരിച്ചു വരും, ബിക്കോസ് യു ഹാവ് ദാറ്റ് വിത്ത് ഇൻ യു. നിങ്ങളുടെ DNA-യിൽ ആ ഗ്രോത്ത് എന്ന് പറയുന്നത്, ഗ്രോത്ത് ആസ്വദിച്ചവർക്ക് അതൊരു ഭയങ്കര ലഹരിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഗ്രോത്ത് ലഭിച്ചിട്ടുള്ള ആൾക്കാർ, സക്സസ് ലഭിക്കുന്ന ആൾക്കാരെ സഹിച്ചാൽ വെരി ഭയങ്കരമായിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ അതൊരു വലിയൊരു സംഗതി, വൺസ് യു ടേസ്റ്റ് സക്സസ്, വി നെവർ ഗോ വാണ്ട് ടു ഗോ ബാക്ക്. അതിലൊരു ഭയങ്കര രസമുണ്ട്, അതിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ബിക്കോസ് വി ആർ പ്ലാനിങ് സംതിങ്, ആൻഡ് വി ആർ ഡൂയിങ് സംതിങ്, വി ആർ ഇറ്റ്സ് എക്സൈറ്റിംഗ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വൈ വി ആർ ഗ്രോയിങ്, വൈ വി വാണ്ട് ടു ഗ്രോ എന്നൊരു സംഗതി ഉണ്ട്. നമുക്ക് എന്താണ് ഗ്രോ ചെയ്യേണ്ടത്? വാട്ട് വി വാണ്ട് ടു, വാട്ട് കൈൻഡ് ഓഫ് ഗ്രോത്ത് വി വാണ്ട്. ഫൈനാൻഷ്യലി ഉള്ള ഗ്രോത്തിന് നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ പുറമേ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രോത്ത് ആവരുത്.
നമ്മുടെ കരിയറിലെ ഗ്രോത്ത് അല്ലെങ്കിൽ ബിസിനസ്സിലെ ഗ്രോത്ത് സംഗതികൾ കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ട്രോമ റെസ്പോൺസ് ആവരുത്. അതായത് നമുക്ക് ട്രോമ ചെറുപ്പത്തിൽ വേണ്ട രീതിയിലുള്ള അംഗീകാരങ്ങളോ റെക്കഗ്നീഷൻസോ സംഗതികളോ കിട്ടാത്തത് കൊണ്ട്, ആ റെക്കഗ്നീഷൻസും സംഗതികളും കാര്യങ്ങളും ഒന്നും കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അത് കാണിക്ക അത് ആ ഒരു അപ്രീസിയേഷൻ എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രോ ചെയ്യരുത്. ആസ്ക് യു സെൽ വാട്ട് എക്സാക്ട്ലി യു വാണ്ട്. ഡു യു വാണ്ട് ടു മേക്ക് പ്രോഫിറ്റ്? ഡു യു വാണ്ട് ടു മേക്ക് മണി? യു ഹാവ് ടു ബി റിയലി ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് മണി. പല ആൾക്കാരും പറയും എനിക്ക് പണമൊന്നും വേണ്ട, എനിക്കിങ്ങനെ ഇതിങ്ങനെ ചെയ്യുന്നതിലൊരു, അതെന്താ ട്രോമ റെസ്പോൺസാണ്, എനിക്ക് ഇങ്ങനെ ആൾക്കാരെ സഹായിക്കുന്നതിലാണ് താല്പര്യം, എനിക്ക് പണത്തിനോട് താല്പര്യമില്ല എന്ന് പറയും. ഈ പണത്തിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞ ആളെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ട്രോമ റെസ്പോൺസ് ആണുള്ളത്. അദ്ദേഹത്തിന് ട്രോമ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഒരു സംഗതി മാത്രം, തിങ്കിങ് മാത്രം ആ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ അത് ട്രോമ റെസ്പോൺസ് ആണ്. അതുകൊണ്ട് ഐ വോണ്ട് ടു ഫീൽ ഗുഡ് ഫ്രം ഡൂയിങ് ദിസ് എന്നൊരു സംഗതിയുണ്ട്. അപ്പൊ അത് ഞാൻ പറയുമ്പോൾ കംപ്ലീറ്റ്ലി അങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയില്ലല്ലോ, ആരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ദെർ ആർ റിയലി ഗുഡ് പീപ്പിൾ, ദേ വാണ്ട് ടു ഡു ഇറ്റ്. പക്ഷെ മണി ഒരിക്കലും എന്തായിരിക്കും നിങ്ങൾക്കൊരു പ്രശ്നമാ, അല്ലെങ്കിൽ അതിനോടൊരു അകൽച്ച നിങ്ങൾക്ക് ഉണ്ടാകരുത്. യു ഷുഡ് മേക്ക് മണി, കാരണം നിങ്ങൾ നിലനിന്നാലേ നിങ്ങളുടെ ചാരിറ്റി നിലനിൽക്കും. നിങ്ങൾ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് പണം ഉണ്ടായേ പറ്റും. അപ്പൊ നിങ്ങൾ താൽക്കാലികമായിട്ടുള്ള ഒരു ഗ്രോത്ത് അല്ല, സ്ഥിരമായ സ്ഥായിയായിട്ടുള്ള ഗ്രോത്ത് നിങ്ങൾക്കുണ്ടാവും. ആ ഗ്രോത്തിൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ക്ലിയർ ആണോ? സോ യു ഷുഡ് എയിം ആൻഡ് ടാർഗറ്റ്. അപ്പൊ പണം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, ഈ പണം കൊണ്ടുപോയിട്ട് ട്രോമ റെസ്പോൺസിന്റെ ഭാഗമാണ് പണം കൊണ്ടുപോയിട്ട് ചെലവാക്കിക്കൊണ്ടേ, ഗ്രോത്തിന് വേണ്ടിയിട്ട് പൈസ ചെലവാക്കിക്കൊണ്ടേയിരിക്കും. ഗ്രോ ചെയ്യട്ടെ, ഗ്രോ ചെയ്യട്ടെ, ഗ്രോ ചെയ്യട്ടെ, സകലതും പോയിട്ട് എന്ന് വെച്ചാൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഗ്രോ ചെയ്യുന്ന ഗ്രോത്ത് ഉണ്ട്, അതല്ല ദ റിയൽ ഗ്രോത്ത്. ദ റിയൽ ഗ്രോത്ത് എന്താണ്? മണി വൈസ് നിങ്ങൾ ഗ്രോ ചെയ്യുന്നു, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വൈസ് നിങ്ങൾ ഗ്രോ ചെയ്യുന്നു, നിങ്ങളുടെ അസറ്റ് വൈസ് നിങ്ങൾ ഗ്രോ ചെയ്യുന്നു. പല രീതിയിൽ ഗ്രോ ചെയ്യാം. ലയബിലിറ്റി വൈസ് ഗ്രോ ചെയ്യാം. അതെന്താണ്? നാട്ടുകാരെ കാണിക്കാനുള്ള ഗ്രോത്ത് ആണ് ലയബിലിറ്റി വൈസ്. അതായത് വലിയ വാഹനം വാങ്ങിക്കുക, വലിയ വീട് വെക്കുക. ഗ്രോത്ത് പല രൂപത്തിലുണ്ട്. നെഗറ്റീവ് ഗ്രോത്തിലേക്ക് പോകരുത്, ഐ മീൻ ചലഞ്ചസിൽ കെയോസിലേക്കുള്ള ഗ്രോത്തിലേക്ക് പോകരുത്. നിങ്ങൾ എന്താവും? ഗ്രോ ചെയ്യൂല, നിങ്ങൾ സ്റ്റക്ക് ആവും, പ്രശ്നങ്ങൾ വരും, ഡൗൺ ആവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രോത്ത് വേണ്ട, അതല്ലാത്ത വളരെ ഇന്റലിജന്റ് ഗ്രോത്ത് ആവേണ്ട, വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഗ്രോത്ത്, ബുദ്ധിപരമായ വളർച്ച. ആ ഇന്റലിജന്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ അസറ്റിൽ ഗ്രോ ചെയ്യണം, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സൈഡിൽ ഗ്രോ ചെയ്യണം, നിങ്ങളുടെ ഇൻകം സൈഡിൽ നിങ്ങൾ ഗ്രോ ചെയ്യണം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് നമ്മൾ അളക്കുമ്പോൾ മോണിറ്ററി വൈസിൽ, നമ്പേഴ്സ് വൈസിൽ നിങ്ങൾ പോസിറ്റീവ് ആണ്, ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആണ് എന്നുള്ളത് എപ്പോഴും ഉറപ്പ് വരുത്തണം. ആ ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം, എന്നാലേ ആ ഗ്രോത്ത് നിലനിൽക്കുള്ളൂ. ആ ഗ്രോത്തിനെ വീണ്ടും നിങ്ങൾക്ക് സർവൈവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ വീണ്ടും ഫ്രൂട്ട്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്? മറ്റുള്ളവരെ കാണിക്കാനും മറ്റുള്ളവരുടെ കയ്യടി നേടാനും വേണ്ടിയിട്ട് മാത്രം നടത്തിയിട്ടുള്ള ഒരു സംഗതി മാത്രമാണ് അത്. ലയബിലിറ്റി ഗ്രോത്തിലേക്ക് പോവുകയും എല്ലാവരും അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും ബുദ്ധിമുട്ടിലേക്കും പ്രശ്നത്തിലേക്കും പോകുന്ന അവസ്ഥയുണ്ട്. അതായത് നശിപ്പിക്കാനാണ്, നമ്മുടെ ഈഗോ ബൂസ്റ്റ് ചെയ്യാനാണ് അത് ഗ്രോ ചെയ്യുന്നത്. സോ നെവർ ഡു ദാറ്റ്. ക്ലിയർ ആണോ? ഫൈനാൻഷ്യലി വയബിൾ അല്ലാത്ത ഗ്രോത്ത് എന്തല്ല? ഫൈനാൻഷ്യലി ക്യാഷ് ഫ്ലോ പോസിറ്റീവ് അല്ലാത്ത ഗ്രോത്ത് സ്ഥിരമായിരിക്കില്ല. എല്ലാ ഗ്രോത്തിനെയും അത് വെച്ചിട്ട് അളക്കണ്ട, എല്ലാ ഗ്രോത്തിനെയും അത് വെച്ച് അളക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഗ്രോത്ത് ഉണ്ടായിട്ട് കാര്യമില്ല, ആ ഗ്രോത്തിന്റെ കൂടെ അതിന്റെ സസ്റ്റൈനബിലിറ്റി എന്താണ്? ഒരു സംഗതി സ്റ്റാർട്ട് ചെയ്യാനും ഗ്രോത്തിലേക്ക് എൻ്റർ ചെയ്യാനും പറ്റും, പക്ഷെ അതിന്റെ സസ്റ്റൈനബിലിറ്റി നമ്മൾ നോക്കണം. ഇസ് ഇറ്റ് സസ്റ്റൈനബിൾ? അത് സസ്റ്റൈനബിൾ ആണോ? അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണോ? ഇത് നിങ്ങളുടെ മറ്റുള്ള ഏരിയകൾ എങ്ങനെ ബാധിക്കും? പ്രോപ്പർ ആയിട്ട് റൺ ചെയ്ത് പോകുമോ? ബാലൻസ് ചെയ്തിട്ട് പോകുമോ? ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ടോ? ടീം ഉണ്ടോ? സിസ്റ്റം ഉണ്ടോ? സംഗതികളുണ്ടോ? ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് ചോദിക്കേണ്ടതുണ്ട്. എനിവേ, ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഇത്രയും പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഗ്രോ ചെയ്യേണ്ട അല്ലേ, അങ്ങനെയും ചിന്തിക്കാം. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവറിത്തിങ് ഈസ് ഹാർഡ്. ഗ്രോ ചെയ്യാതിരിക്കലും ഹാർഡാണ്, ഗ്രോ ചെയ്യലും ഹാർഡാണ്. ചൂസ് യുവർ ഹാർഡ് വൈസ്ലി. മനസ്സിലായോ? അപ്പോ
എന്താണ് കൂടുതൽ നമുക്കൊരു ചർച്ചയിലേക്ക് വരാം, നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇനി ഒരു ചർച്ചയിലേക്ക് വരാം, ലെറ്റ്സ് ഹാവ് എ ഡിസ്കഷൻ. ഓക്കെ, നമ്മുടെ കാലിക്കറ്റ് പ്രോഗ്രാം നിശ്ചയിച്ചിട്ടുണ്ട്, കാലിക്കറ്റിൽ നമ്മുടെ മീറ്റപ്പ് വരികയാണ്, എല്ലാവരും വരണം, പ്രോഗ്രാമിലേക്ക് വരണം. അപ്പോൾ കാലിക്കറ്റ് സീ ക്വീൻ റെസ്റ്റോ ഐ മീൻ അവിടെ റെസ്റ്റോറൻറ്റ് ബീച്ചിലാണ്, അവിടെ അവിടെ ഹോട്ടലിലാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അവിടേക്ക് വരിക. പ്രോഗ്രാമിൽ എന്താ വെച്ചാൽ, നമ്മൾ അന്ന് ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പ് ആണ് കേട്ടോ, വൺ ഡേ ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പ്. നമുക്കെന്ന് വെച്ചാൽ ട്രോമ ഹീൽ ചെയ്യാനും അവിടെ നമുക്കെന്ന് വെച്ചാൽ നല്ലൊരു നിങ്ങളുടെ ഇന്നർ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഹീൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അതേപോലെ തന്നെ നല്ല ലൈവ് മെഡിറ്റേഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്, ആ എനർജിയിലൂടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഹീൽ ആൻഡ് യു ക്യാൻ പരസ്പരം നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് കൂടിയാണ്, ഒരു മീറ്റപ്പും കൂടിയാണ് നമ്മുടെ ഈ ഒരു മോർണിംഗിൽ നമ്മൾ നടക്കുന്ന കമ്മ്യൂണിറ്റിയിൽ. സോ ഫീ വരുന്നതെന്ന് വെച്ചാൽ 1499 രൂപയുള്ളൂ, അറിയാലോ 6,000 rupees വില വരുന്ന പ്രോഗ്രാം ആണ്, വൺ ഡേ പ്രോഗ്രാം. അത് നമ്മൾ അബ്സൊല്യൂട്ട്ലി ഈ ഒരു പ്രൈസിൽ കൊടുക്കുകയാണ്, കൂടുതൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ദാറ്റ്സ് വൈ വി ആർ ഡൂയിങ് ദിസ്. കം ആൻഡ് ജോയിൻ ദ പ്രോഗ്രാം, വൺ ഡേ ഇവന്റ് ടു ഹീൽ യുവർ ലൈഫ്. സോ അത് അവിടെ വരിക, നമ്മൾ ലൈവായിട്ട് ഇരുന്ന് തെറാപ്പി ചെയ്തിട്ട് EFT തെറാപ്പി നിങ്ങൾ പഠിക്കും. അതിലൂടെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നല്ല രീതിയിലൊക്കെ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ആ ഒരു പ്രോഗ്രാം കാലിക്കറ്റ് പ്രോഗ്രാം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 30 days ഫുൾ ഡേ കോഴ്സ് ഉണ്ട്, സോറി 10 days ഒരു കോഴ്സ് ഉണ്ട്, 30 days ഫോളോ അപ്പോട് കൂടിയിട്ടുള്ള. ആ 30 days പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വരാം. അടുത്ത ബാച്ച് ആരംഭിക്കുന്നത് 20-ാം തീയതിയാണ്, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ₹10,000 ആണ് അതിന്റെ കോഴ്സ് ഫീ വരുന്നത്, പക്ഷേ നിങ്ങൾ ഏർലി ബേർഡ് ഓഫർ ആയിട്ട് നിങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ₹2,000 ഡിസ്കൗണ്ട് ഉണ്ട്. ₹8,000 ആണ് അതിന്റെ ഫീ വരുന്നത്. സോ ലെറ്റ്സ് ഹാവ് ദ ഡിസ്കഷൻ, ഡിസ്കഷനിലേക്ക് വരാം. അപ്പം നമ്മുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബന്ധപ്പെടേണ്ട നമ്പർ. കാലിക്കറ്റ് പ്രോഗ്രാം രജിസ്ട്രേഷന്റെ സെപ്റ്റംബർ 1 പ്രോഗ്രാം നടക്കുന്നത്, കാലിക്കറ്റ് വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത്. സെപ്റ്റംബർ 1 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പ്രോഗ്രാം ഉണ്ടാവും. വിൽ ബി ഹാവിംഗ് എ ഗ്രേറ്റ് ടൈം ടുഗദർ, വിൽ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ടൈം ടുഗദർ. അടിപൊളിയായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. സോ കം ടു ദ പ്രോഗ്രാം, ഓക്കെ, മറക്കരുത്. അപ്പൊ ഇനി എന്താണ് നമ്മളുടെ ഡിസ്കഷനിലേക്ക് വരാം. ലെറ്റ്സ് ഹാവ് എ ഡിസ്കഷൻ. അൺമ്യൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, ഗ്രോത്തിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. ലെറ്റ്സ് ഹാവ് എ ഡിസ്കഷൻ. എനി ക്വസ്റ്റ്യൻസ്? നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ ഏരിയയിൽ, എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദിക്കുക, ഞാൻ ചോദിച്ചോളൂ, ചോദിക്കട്ടെ. ചോദിച്ചോളൂ. സാറേ നേരത്തെ പറഞ്ഞില്ലേ ചാരിറ്റി മൈൻഡ് ഉള്ള ആളുകളെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, അതൊന്നും കൂടി വ്യക്തമാക്കാൻ പറ്റും. ഓക്കെ, ചാരിറ്റി, അതായത് നമ്മൾ ചാരിറ്റി ചെയ്യുകയാണെങ്കിലും ആ ചാരിറ്റി പ്രൊജക്റ്റ് ഒന്നും നിലനിൽക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അധികം ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, നമ്മൾ നമ്മളുടെ ചാരിറ്റി ബിഗിൻസ് അറ്റ് യുവർ ഹോം എന്നാണ് പറയുക. സ്വന്തം വീട്ടിലെ ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങളോ സംഗതികളോ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി, ഈ കാര്യങ്ങൾ നമ്മൾ സേഫ് ആക്കാതെ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മോണിറ്ററി സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാതെ പുറമേക്ക് നമ്മൾ പോകുന്നത്, അത് സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ വെച്ചാൽ, നമ്മൾ നമുക്ക് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആർ വി ടേക്കിംഗ് കെയർ ഓഫ് അവർ റെസ്പോൺസിബിലിറ്റീസ്? നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ചെയ്യാതെ പുറത്തു പോയിട്ട് ചെയ്യുന്നതിന് ട്രോമ റെസ്പോൺസ് ആണെന്ന് പറയും. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് വെച്ചാൽ, നമുക്ക് അപ്രീസിയേഷൻ കിട്ടുന്ന, നമുക്ക് നല്ല അഭിനന്ദനങ്ങൾ കിട്ടുന്ന, നല്ല സന്തോഷം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, നമ്മളെ അറിയാത്തവരെ നമ്മൾ സഹായിക്കുമ്പോൾ, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിലൂടെയും നമുക്ക് ആ ഒരു അപ്രീസിയേഷൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്നൊരു സംഗതിയാണ്. നമുക്ക് തന്നെ ഫീൽ ചെയ്യും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്നുണ്ട് എന്നുള്ള. കാരണം മറ്റുള്ള ഒരുപാട് പുറത്തുള്ള ആൾക്കാരാണ്. നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കടമകളായിട്ടാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അതൊരിക്കലും നമുക്കൊരു ചാരിറ്റി ആയിട്ട് ഫീൽ ചെയ്യാറില്ല. വി ഹാവ് ടു ഡു ദിസ്. പലപ്പോഴും എന്താ വെച്ചാൽ, നമ്മളുടെ ഫാമിലിയിൽ ചെയ്യേണ്ട നിറവേറ്റ, അതിന് നമുക്ക് അപ്രീസിയേഷൻ കിട്ടില്ല. ബിക്കോസ് അത് സൊസൈറ്റി കാണുന്നതോ നമ്മൾ കാണുന്നതോ എന്തായിട്ടാണ്, കടമയാണ്, ഉത്തരവാദിത്തമാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്. വിൽ നോട്ട് ഗെറ്റ് അപ്രീസിയേഷൻ. അപ്പൊ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു നീഡ്, ഒരു പലപ്പോഴും എന്ന് വെച്ചാൽ സംഗതിയാണെന്ന് വെച്ചാൽ, ഉള്ളിൽ നിന്ന് അപ്രീസിയേഷന് വേണ്ടിയിട്ട് പലതും ചെയ്തു പോകുക എന്നുള്ളത്. നമുക്ക് തന്നെ ഒരു ഗുഡ് ഫീലിംഗ് ഉണ്ടാവണം. നമ്മുടെ നമ്മുടെ ഫാമിലി അല്ലാത്ത വേറെ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, വിൽ ഫീൽ ലൈക്ക് യു നോ ഐ ഹെൽപ്ഡ് സംബഡി എന്ന ഫീലിംഗ് നമുക്ക് വരും. ഇനി പുറമേ ചിലപ്പോൾ അവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. സോ വി ഗെറ്റ് ലൈക്ക് യു നോ സം കൈൻഡ് ഓഫ് ലവ് ഇസ് ദെയർ. ആ സ്നേഹത്തിന് വേണ്ടിയിട്ട്, അപ്രീസിയേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് സ്നേഹം കിട്ടുന്നിടത്തേക്ക് നമ്മൾ പോകും. അപ്പൊ അങ്ങനെ ചില ആൾക്കാർ എന്താ വെച്ചാൽ പോകാറുണ്ട്, സ്വന്തം ഫാമിലി ടേക്ക് കെയർ ചെയ്യാതെ പോകുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്.
സ്വന്തം ഫാമിലി, സ്വന്തം റെസ്പോൺസിബിലിറ്റീസ് പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇപ്പം ചില ആൾക്കാർ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, ബിസിനസ് ഉണ്ടെങ്കിലും നേരെ പുറത്തായിരിക്കും നടക്കുന്നത്, നാട്ടുകാരെ ഹെൽപ്പ് ചെയ്ത് കാര്യങ്ങൾ നടക്കും. സ്വന്തം ബിസിനസ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ടാവില്ല, പലപ്പോഴും അദ്ദേഹത്തിന്റെ ബിസിനസ് കടത്തിലായിരിക്കാം, പ്രശ്നങ്ങളിലായിരിക്കാം, ബുദ്ധിമുട്ട്, എന്നാലും നാട്ടുകാരെ ഹെൽപ്പ് ചെയ്ത് നടക്കുന്നുണ്ട്. ദാറ്റ്സ് നോട്ട് റൈറ്റ്. വി ഹാവ് ടു ഫിക്സ് യുവർ പ്രോബ്ലംസ്. നമ്മളുടെ പ്രോബ്ലംസ് നമ്മൾ ഫിക്സ് ചെയ്തേ പറ്റൂ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നമ്മളെ ബിസിനസ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റബിൾ ആയി, ചിലപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് തന്നെ നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് ബിൽഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ മേഖലയിൽ വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ട് നല്ല രീതിയിലേക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾ നമുക്ക് ഏർപ്പെടാൻ പറ്റും. ഇപ്പൊ എം എ യൂസുഫ് അലി സാഹിബിന് എത്ര വേണമെങ്കിലും അല്ലെ എത്രയോ ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്, അതിനു ചെയ്യാൻ, ബിക്കോസ് ഹി ഈസ് ഡൂയിങ് എസ് ബിസിനസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹി ഈസ് ഡൂയിങ് ചാരിറ്റി വർക്ക് കൂടുതൽ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ചാരിറ്റി വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ എല്ലാവരും അപ്രീസിയേഷന് വേണ്ടിയിട്ടാണ് എന്നുള്ളതൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. പല ആൾക്കാരും അവസ്ഥകൾ ഇങ്ങനെ പോകാറുണ്ട് എന്നുള്ളത്, ഇങ്ങനെ ഒരു കേസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു തരാം. അത് ചൈൽഡ്ഹുഡ് ട്രോമയുടെ ഭാഗമായിരിക്കും അല്ലേ ചിലപ്പോ. ചിലത് ചില കേസിൽ ട്രോമയുടെ ഭാഗമാണ്, എന്ന് വെച്ചാൽ ട്രോമ കൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു പോകുന്ന ചില, എത്ര അത് അവനവനെ അറിയുള്ളൂ. എനിക്കൊരിക്കലും ഒരാൾ അത് അങ്ങനെയാണ് ചെയ്യണമെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ആളുടെ ഉള്ള ആൾക്ക് കിട്ടുന്ന ഫീലിങ്സ് എന്താണ് അതിനെ ബേസ് ചെയ്തിട്ട് ഐ കനോട്ട് ജഡ്ജ് ഇറ്റ്. ബട്ട് ദേർ ആർ സം കേസസ് ലൈക്ക് ദാറ്റ്. അപ്പൊ അത് അഡ്രസ് ചെയ്ത് ഹീൽ ചെയ്ത് കഴിഞ്ഞാലാണ് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ, സ്വന്തം കാര്യങ്ങൾ, പിന്നെ സ്വന്തം നിലനിൽപ്പ് നോക്കാതെ ഒരിക്കലും ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. ബിക്കോസ് നമ്മൾ അത്രയും ഹെൽപ്പും മെന്റാലിറ്റിയും നില വെളിച്ചവും പ്രകാശവും പകരുന്ന ഒരാള് ഈ സമൂഹത്തിന് ആവശ്യമാണ്. സോ ആ സമൂഹത്തിന് ആവശ്യമുള്ള ആ വ്യക്തി സർവൈവ് ചെയ്യലും നിലനിൽക്കലും നിർബന്ധമാണ്, ആവശ്യമാണ്. ബിക്കോസ് ഹീ ലോകം ആവശ്യപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ, അത്തരത്തിലുള്ള ധീരരായിട്ടുള്ള നന്മയുള്ള ആൾക്കാർ വേണം. അപ്പൊ അവരവരുടെ കാര്യം എന്ത് ചെയ്യണം, ടേക്ക് കെയർ ചെയ്യണം, ബിക്കോസ് വേൾഡ് നീഡ്സ് ദം, സോ ദേ ഷുഡ് ബി ടേക്കൻ കെയർ. അറ്റ്ലീസ്റ്റ് അത് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാവാം. സോ അതിനെന്താ, നമ്മൾ തന്നെയാണ് അതിന് തീരുമാനം. ഐ ഷുഡ് ബി ഹെൽപ്പിംഗ് ഇറ്റ് സെൽഫ്. ചിറ്റിലപ്പള്ളി സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ബിസിനസ്സിൽ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് ചാരിറ്റി ചെയ്യാനാണ്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നത് നിങ്ങൾ ലോകം നന്നാക്കാനാണ്, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാനാണ്, നന്മ ചെയ്യാനും, അങ്ങനെയൊന്നും നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യരുതെന്നാണ് അദ്ദേഹം. ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു 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 ഇന്ററാക്റ്റീവ് സെഷനിൽ അദ്ദേഹം ഒരു ഗസ്റ്റായി വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം പ്രോഫിറ്റബിൾ ആകും, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ആദ്യം പ്രോഫിറ്റബിൾ ആക്കും, എന്നിട്ട് നാട് നന്നാക്കാൻ ഇറങ്ങും. നിങ്ങൾ നിങ്ങളുടെ കാര്യം ആദ്യം ടേക്ക് കെയർ ചെയ്യൂ, ദെൻ യു ജസ്റ്റ് ഗോ ആൻഡ് ഡു ഇറ്റ്. അതായത് പ്രോഫിറ്റബിൾ ആക്കും, എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഇരിക്കുന്നതിന് മുൻപ് കാല് നീട്ടി കഴിഞ്ഞാൽ നിങ്ങൾ വീടും. അദ്ദേഹം പറഞ്ഞത് അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആവാതെ, നിങ്ങളുടെ മെയിൻ ഉദ്ദേശം നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആകണം. വൺസ് യു പ്രോഫിറ്റ്, നിങ്ങൾ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തു, നല്ല സക്സസ് ആയി, യു ഹാവ് ഇനഫ് മണി, ദെൻ യു ഗിവ്, ദെൻ യു ഡു ഓൾ അതർ തിങ്സ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ എത്രയാണോ നിങ്ങളുടെ 30%, നിങ്ങൾക്കിപ്പോൾ ഒരു 30 ലക്ഷം രൂപ ചാരിറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, 1 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, അതായത് 3 ടൈംസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലാണ് നിങ്ങൾ എന്തും ചെയ്യാൻ പാടുള്ളൂ. ആ 30% നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, 30 ലാക്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 1 കോടിയെങ്കിലും നിങ്ങളുടെ കയ്യിൽ, അപ്പോഴേ നിങ്ങൾ സേഫ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ആൻസേർഡ്. എനി അതർ ക്വസ്റ്റ്യൻസ്? ഇതിനർത്ഥം നിങ്ങളുടെ അടുത്ത് ഒരുപാട് പണം ഉണ്ടെങ്കിൽ കൊടുക്കാവൂ എന്നുള്ളതൊന്നല്ല കേട്ടോ. കൊടുക്കാവുന്ന ഇപ്പോഴുള്ളതിൽ തന്നെ നിങ്ങൾ എന്ന് വെച്ചാൽ സേവ് ചെയ്ത് മാറ്റി വെക്കണം, ഇൻവെസ്റ്റ് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. ബട്ട് അറ്റ് ദ സെയിം ടൈം യു ഷുഡ് ബി, ഇപ്പോൾ ഉള്ളതിൽ വെച്ചൊരു നിങ്ങൾക്ക് കൊടുക്കാം, കൊടുക്കാതിരിക്കണം. എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല ക്യാഷ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാതിരിക്കില്ല, ഞാൻ പറയുന്നത് കൊടുക്കണം വേണ്ടെന്നല്ല, അതിനനുസരിച്ച് ചെയ്യാവൂ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഉള്ളതിനനുസരിച്ചിട്ട് ചെയ്യാം. സാർ. ഓക്കെ, ചോദിച്ചോളൂ. സാർ, അപ്പൊ ഇതിലിപ്പോ ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ള ഒപ്റ്റിമം ലെവൽ എന്ന് പറയുന്നത് കോംപ്ലക്സിറ്റി ആണ്. കോംപ്ലക്സിറ്റി. അപ്പൊ അത് എപ്പോഴും ഒരു വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതെ അതെ, നമ്മൾ എപ്പോഴും എന്താ വെച്ചാല് നമ്മൾക്ക് എപ്പോഴും നമ്മള് ലൈക്ക് നോ പ്രോ ആക്റ്റീവ് ആയിട്ട് പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന, വെൽ പ്ലാൻഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിൽ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാകും,
ആ സ്റ്റേറ്റിൽ ആ സ്റ്റേറ്റിൽ നമുക്ക് എപ്പോഴും പുതിയ ഗോൾസുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളാണ് പ്ലാൻ ചെയ്യുന്നത്. സിറ്റുവേഷൻ വന്നിട്ട് നമ്മൾ നോക്കുകയല്ല. കേവസ് എന്ന് പറയുന്ന സിറ്റുവേഷൻസ് വന്നിട്ട് പ്രശ്നങ്ങളായി മാറുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ലൈക്ക് മൈനസ് ഗ്രോത്തിലേക്ക് പോകുന്ന സംഗതികൾ, സ്റ്റാഗ്നേഷൻ പോലുള്ള സംഗതികൾ, സ്റ്റക്ക് ആയി നിന്ന് പോകുന്നു, അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ ലെവലുള്ള സംഗതികൾ. ഈ കോംപ്ലക്സിറ്റിയിൽ നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ പ്രിഡിക്റ്റബിൾ അല്ല, പക്ഷെ നമ്മുടെ കയ്യിലാണ് അതിന്റെ ഒരു സ്റ്റിയറിംഗ് വീൽ ഉള്ളത്. അതിൽ എപ്പോഴും എപ്പോഴും അപ്ഡേറ്റ്സും റിവിഷൻസും റിവ്യൂസും ഒക്കെ ആയിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതെ, എന്നുള്ളതാണ്. ആക്ടീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ റിവിഷൻ, അപ്ഡേഷൻ, നോളജ് അപ്ഡേഷൻ, ഐഡിയാസ്, ഇംപ്ലിമെന്റിംഗ് ഐഡിയാസ്. യാ ലൈക്ക് ആ ഒരു ഇനീഷ്യേഷൻ, നമ്മൾ തീരുമാനമെടുക്കുക, മുന്നോട്ട് പോവുക, അവിടെയാണ് അൺപ്രഡിക്റ്റബിൾ. അപ്പൊ ബിസിനസ് കേസിൽ വരുമ്പോൾ അൺപ്രഡിക്റ്റബിൾ ആക്ടിവിറ്റി നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ബിസിനസ് പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നു. അൺപ്രഡിക്റ്റബിൾ ഏരിയാസിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യണം. ഓപ്പർച്യൂണിറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്ടിവിറ്റീസ്, റവന്യൂ മൾട്ടിപ്ലിക്കേഷൻ ആക്ടിവിറ്റീസ്, സെയിൽസ് മൾട്ടിപ്ലിക്കേഷൻ ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള സംഗതികളിലേക്ക് നമ്മൾ എപ്പോഴെന്ന് വെച്ചാൽ പുതിയ ഗോളുകൾ സെറ്റ് ചെയ്യുക, റിവ്യൂ ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. ഇന്നൊവേഷൻ എന്ന് പറയും സ്ട്രാറ്റജിക് ഇന്നൊവേഷൻ, സ്ട്രാറ്റജിക് ഇന്നൊവേഷൻ അതായത് വെൽ പ്ലാൻഡ് ആയിട്ട് വെൽ തോട്ട് ആയിട്ടുള്ള ഇന്നൊവേഷൻസ് ഓരോ 3 മന്ത്സിലും നമ്മൾ അപ്ഡേഷൻസ് നടത്തിക്കൊണ്ടിരിക്കും. എവറി 90 ഡേയ്സ് യു സിറ്റ് ആൻഡ് റിവ്യൂ വട്ട് ഇസ് ദ പ്രോഗ്രസ് ആൻഡ് വട്ട് യു ക്യാൻ ബി ഡൺ ഡിഫറെന്റ്ലി. Yeah, what you have done so far and what is the progress, how you have been creating the result and what you can done differently to improve the result. The result improve already, but you can done differently. What are the new ideas that you can bring, or is there any new person you need? But at the same time, ee karyam bayangara expensive aanu, ee decisions ella bayangara expensive aanu, bayangara challenging aanu. Appo eppozhum nokkanda oru karyam solli, are you losing money? Are you losing any opportunities because of this? Are you making any loss because of this? ee decision karanam endengil loss undaagunnundo? Is it going to be an accident and chaos? And if it might go to accidents like povunnundengil adu engane enikku accident alladaki maattam, allekil adu engane enikku avoid cheyyam? Adinu vendittu njan enikku team il aarengil venam, adinu vendittu enikku endengil manpower venam, endengil tool venam, endengil resources additionally njan add cheyyanam. Those kind of questions are needed. ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഷഹീനായും, ലൈക്ക് മീറ്റപ്പ് ഫ്രീ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്രീ അല്ല മീറ്റപ്പ്. മീറ്റപ്പ് വരുന്നത് എന്ന് വെച്ചാല് നമ്മളുടെ ഓക്കെ, മീറ്റപ്പ് ഫീ ആണോ എന്ന് ചോദിച്ചു. മീറ്റപ്പ് ഫീ വരുന്നത് 1499. ഓക്കെ, ഞാൻ ഫ്രീ എന്നാ വായിച്ചത്, ഐം സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. എനി ക്വസ്റ്റ്യൻസ്? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. കെയോസിനെ പറ്റി ഞാൻ സാറ് പറഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരു വേർഡ് പോലും കേൾക്കുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ചൊരു ഐഡിയ എന്നെ പറ്റി കിട്ടി, പക്ഷെ ഒന്നും കൂടി ഒന്ന് വിശദമാക്കി തരികയാണെങ്കിൽ നന്നായിരുന്നു. കെയോസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാല് നമ്മളുടെ കൺട്രോളിൽ ഇല്ല, ലൈഫ് ആകെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, ആക്സിഡന്റിലേക്ക്. പ്ലാനിംഗ് ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കുക, പ്ലാനിംഗ് ഇല്ലാതെ പ്രോപ്പർ ആയിട്ടൊരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടൊരു പഠനവും നടത്താതെ അങ്ങോട്ട് ജമ്പ് ചെയ്യുക. ഇപ്പൊ ഏതൊരു കാര്യവും ഒരു ഒരു മിനിമം പ്രിപ്പറേഷൻ ഇല്ലാതെ ജമ്പ് ചെയ്യുക, അതായത് പുതിയ ഐഡിയാസ്, പുതിയ തീരുമാനങ്ങൾ ഒറ്റയടിക്ക് നമ്മൾ അങ്ങ് എടുക്കുക, അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവരാണ് പലരും. ഇപ്പോൾ ബിസിനസ്സിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലരും ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കും. അവർക്കൊരു സാധനം കാണുമ്പോൾ, ഒരാൾ ചെയ്യുന്നൊരു കാണുമ്പോൾ, അതിന് മുമ്പ് പറഞ്ഞില്ല കോപ്പി ദ ബെസ്റ്റ് പീപ്പിൾ, ആ ഐഡിയ ഉപയോഗിക്കും. പക്ഷെ ആ ഐഡിയ നല്ലതാ, പക്ഷെ എന്തുണ്ട് പ്ലാനിങ് ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അതേ ഐഡിയ മോശമാണ്. ഐഡിയാസ് ആർ ഗുഡ് ഇഫ് യു ആർ നോട്ട് വർക്കിംഗ് ഓൺ, പ്രോപ്പർ ആയിട്ട് പ്ലാനിങ്ങോ കാര്യങ്ങളോ സംഗതികളോ ചെയ്യാതെ നമ്മൾ ആ ഐഡിയയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐഡിയ ഒരു സൊല്യൂഷൻ ആണെങ്കിലും ആ സൊല്യൂഷൻ വേറെ കുറേ പ്രോബ്ലത്തിലേക്ക് നമ്മളെ നയിക്കും. കാരണം അപ്പൊ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ചൊക്കെ പ്ലാൻ ചെയ്യണം. അപ്പൊ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇത് ഇങ്ങനെയൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ്സ് നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ കഴിയുമെങ്കിൽ ബിൽഡ് എ ടീം, ഒന്നോ രണ്ടോ പേരെങ്കിലും നമ്മളുടെ പ്രൊജക്ടിലേക്ക് നമ്മളുടെ ഐഡിയാസിലേക്ക് നമ്മൾ കൂടെ കൊണ്ടുവരും, ടീമിനെ ബിൽഡ് ചെയ്യണം, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നോ രണ്ടോ ആൾക്കാരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. യു ഹാവ് ടു സ്റ്റാർട്ട് അറ്റ് സം പോയിന്റ്. കാരണം നമ്മൾ ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യുമ്പോഴാണ് പ്രശ്നം. പക്ഷെ അതെങ്ങനെ ചെയ്യാൻ പറ്റും, കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ ആരും എന്റെ കൂടെ വരില്ല എന്നൊന്നും ചിന്തിക്കരുത്. യു ഹാവ് ടു ട്രസ്റ്റ്. നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നത് പോലെ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അവർക്ക് ബെനഫിറ്റ്സ് ഓഫർ ചെയ്തിട്ട് എന്ത് ബെനഫിറ്റ്സ് ഓഫർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇരുന്ന് ആലോചിക്കണം. സി, നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കേവസ് എന്ന് പറയുന്നത് ആലോചിക്കാതെ പണിയെടുക്കലാണ് എളുപ്പമാണ്, അങ്ങ് ചാടുക. മറ്റത് ആലോചിക്കാൻ കുറച്ച് പണിയാണ്. ഈ ലോകത്ത് ഏറ്റവും
ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്കിൽ എന്താണെന്ന് അറിയോ? ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്കില്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്കില്, ലോകത്ത് വളരെ ചെറിയ ശതമാനം ആൾക്കാർ നന്നായിട്ട് ഉപയോഗിക്കുന്ന സ്കിൽ ഏതാണ് അറിയോ? എനിബഡി ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ, ഗസ് ചെയ്യാൻ പറ്റുമോ? എന്താണ് ചിന്തിച്ചു ചെയ്യുന്നതാണോ? യെസ്, തിങ്കിങ് സ്കില്ലാണ് ലോകത്തെ ഏറ്റവും വലിയ സ്കിൽ, തിങ്കിങ് സ്കിൽ. സാധാരണക്കാരുടെ പ്രശ്നം എന്താ, തിങ്ക് ചെയ്യാൻ തയ്യാറല്ല. ഒരുപാട് ആലോചിച്ചു കൂട്ടുമ്പോഴേക്കും അത് സ്ട്രെസ്സാവണം, അവരുടെ ബ്രെയിൻ താങ്ങുന്നില്ല. അല്ലെങ്കിൽ ഒരുപാട് ആലോചിക്കാൻ പണിയാണ്. യു ഹാവ് ടു തിങ്ക് ആൻഡ് തിങ്ക് ആൻഡ് തിങ്ക് ആൻഡ് തിങ്ക് ഫോർ ഡേയ്സ് ആൻഡ് വീക്സ് ആൻഡ് ക്രിയേറ്റ് എ പ്ലാൻ. ആൾക്കാർ പണിയെടുക്കാൻ തയ്യാറല്ല. ഈ പ്രിപ്പറേഷൻ നടത്താം. കാരണം എന്താ, സ്കൂളിൽ നിന്ന് പണ്ടേ ഹോംവർക്ക് ചെയ്യാൻ മടിയുള്ളവന്മാർ, ശരിയല്ലേ? അവിടുന്ന് ശീലിച്ചതാ, പണ്ടേ തിങ്ക് ചെയ്ത് ഹോംവർക്ക് ചെയ്ത് ചെയ്യാൻ മടിയാണ്. ഇവന്മാരെ ലൈഫിലും ഇങ്ങനെ തന്നെ, എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒളിച്ചുകൂടെ, ഹോംവർക്ക് ചെയ്യാൻ തയ്യാറ. സോ യു ഹാവ് ടു സിറ്റ് ആൻഡ് തിങ്ക് ആൻഡ് മേക്ക് പ്ലാൻസ്. അതിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ചില ആൾക്കാർ ഓവർ തിങ്കേഴ്സ് ആണ്, തിങ്ക് ചെയ്യേ ചെയ്യുള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. ഇങ്ങനെ തിങ്ക് ചെയ്ത് അങ്ങനെ ഇരിക്കും, രസകരമായിട്ട് തിങ്ക് ചെയ്യും. ഏത് കാട് കയറി തിങ്ക് ചെയ്യും. നോ, പ്രൊഡക്റ്റീവായിട്ട് ഒരു കാര്യത്തിലേക്ക് പ്രോപ്പറായിട്ടുള്ള തിങ്കിങ് വേണം. ലൈക്ക് യു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് തിങ്ക് ചെയ്യണം. ഐ വോണ്ട് ടു ക്രിയേറ്റ് ദിസ് റിസൾട്ട്, ഫോർ ദാറ്റ് ഐ ഹാവ് ടു തിങ്ക് ആൻഡ് ഫൈൻഡ് എ സൊല്യൂഷൻ. എന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നിട്ട് തിങ്ക് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് പഠിച്ച് ഇവിടുന്ന് പഠിച്ച് ഈ തിങ്കിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അറിവ് നോക്കി, ഈ അറിവ് നോക്കി, ആ വീഡിയോ കണ്ട്, ഈ വീഡിയോ കണ്ട്, ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത്, ലൈക്ക് യു ഡു ലോട്ട് ഓഫ് റീസെർച്ച് ആൻഡ് യു കോർഡിനേറ്റ് എവറിഥിങ്, ഇറ്റ്സ് ടേക്കിംഗ് എ ലോട്ട് ഓഫ് എഫേർട്ട്, ബട്ട് യു വിൽ ഹാവ് വെരി പവർഫുൾ ഐഡിയ. ആ കോംപ്ലക്സിറ്റിയിലേക്ക് പോകാതെ വളരെ നല്ല രീതി. ഇതിനൊന്നും ആവില്ല, ഒരു ഐഡിയ തോന്നി പോയിട്ട് അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്തു, നേരെ പോയിട്ട് കാവോസിൽ ചെന്ന് ചാടും. ക്ലിയർ ആണോ? കാരണം ദാറ്റ്സ് ഈസി ടു ഡു, ദാറ്റ്സ് ഈസി ടു ഡു. തിങ്ക് ചെയ്യാൻ പറയുമ്പോൾ കിട്ടുന്നില്ല സാർ, ഐഡിയ കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. അല്ലെങ്കിൽ ചില ആൾക്കാർ വലിയ ഡയലോഗ് അടിക്കും, എനിക്കത് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അതുണ്ട്, ഈ ഐഡിയ ഉണ്ട്, ഐഡിയ ഉണ്ട്. പക്ഷെ ഈ ഐഡിയയിൽ ഡീറ്റെയിൽഡ് പ്ലാൻ നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ പറഞ്ഞ ഇവന്മാർക്ക് പണി മടിയാണ്. ഐ എം സോറി, എന്റെ ലാംഗ്വേജ് കുറച്ച് റഫ് ആകുന്നുണ്ടെങ്കിൽ ഐ എം സോറി, ഉള്ളു ഉണർത്താൻ വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? ലൈക്ക് എന്റെ ടോണ് ചിലപ്പോൾ എന്താണ്, നിങ്ങളെങ്ങനെ ഇങ്ങനെ അങ്ങനെ കുറച്ചൊന്ന് ഒന്ന്, അത് ചിലർക്ക് എന്ന് വെച്ചാൽ നല്ല കൊട്ട് കിട്ടണം. ലൈക്ക് ദിസ് ലൈക്ക് ലൈക്ക് സംടൈംസ് നീഡ് ഇറ്റ് ആക്കുകൾ കൊണ്ട്, ബിക്കോസ് ഐ ലവ് യു ആൻഡ് ഐ വാണ്ട് യു ടു ഡു ലൈക്ക് യു നോ തിങ്ക് പ്രോപ്പർലി ആൻഡ് ഡു ദ വർക്ക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് എന്താ വെച്ചാല് മനസ്സിലാവുണ്ടോ? ക്രിട്ടിക്കൽ തിങ്കിങ്, തിങ്കിങ് എന്തായിരിക്കണം, പ്രോപ്പറായിട്ട് ഇരുന്ന് ആലോചിച്ച് പണിയെടുക്കും, എന്നിട്ട് ആ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും യു ജസ്റ്റ് ഡു, യു ഹാവ് ടു ലവ് ഡൂയിങ് ഇറ്റ്, ദെൻ യു ടേക്ക് എൻ ആക്ഷൻ ബേസ്ഡ് ഓൺ അതിനെ ഇമ്പ്രൂവ് ചെയ്യണം. രസകരമായ ഒരു കാര്യം എന്താ പറയുക, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യും, അത് നല്ല പ്ലാനിങ് ഒക്കെ നടത്തി, ഒരുപാട് പ്ലാൻ ചെയ്തു, ഇരുന്ന് വർക്ക് ചെയ്ത് കുറെ ആൾക്കാരുണ്ട്, എന്നിട്ട് പ്ലാനിങ് അങ്ങ് തീരും, ആക്ഷനിലേക്ക് വരുമ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ആക്ഷൻ കുറച്ചൊക്കെ എടുക്കും, കുറച്ചൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്താവും, ഈ തിങ്ക് ചെയ്ത പോലെ ഒന്നും ആയിരിക്കും അല്പം വരുന്നത്, ആകെ പ്രശ്നമാകും. ദാറ്റ്സ് കോൾഡ് 30% ഗ്രോത്ത്. മനസ്സിലാവുന്നുണ്ടോ? ഏത് ആര് ഡാബ്ലേഴ്സിന്റെ സ്വഭാവം കാണിക്കുന്നില്ലേ? അപ്പൊ ആ പ്ലാൻ അവിടെ ഇട്ടിട്ട് പോകും. ഡാബ്ലേഴ്സ് നമ്മൾ ഇന്നലെ പറഞ്ഞ ആൾക്കാര്, വേറെ ആൾക്കാരെന്ന് വെച്ചാൽ സ്ട്രെസ്സേഴ്സ് ആണ്, അവർ അധികം ഒന്നും തിങ്ക് ചെയ്യില്ല. ഈ പറഞ്ഞതുപോലെ തിങ്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കും, പ്രശ്നങ്ങളിലേക്ക് പോകും, പിന്നെ ആകെ ഓടി നടന്ന് എന്തൊക്കെയോ ചെയ്തിട്ട് അവസാനം എന്തൊക്കെയോ ഒപ്പിച്ചിട്ട് പോകും, അവിടുന്ന് പിന്നെയും ഓടും. സോ മാസ്റ്റേഴ്സ് എന്താണെന്ന് വെച്ചാൽ തിങ്ക് ചെയ്യും, പ്ലാൻ ചെയ്യും, പഠിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ദേ വിൽ സ്റ്റഡി, ദേ വിൽ സ്റ്റഡി ആൻഡ് ദെൻ ദേ വിൽ പ്ലാൻ ആൻഡ് ദേ വിൽ എക്സിക്യൂട്ട്. പ്രോബ്ലംസ് വരും, അഗെയിൻ ദേ ഗോ ബാക്ക് ആൻഡ് സ്റ്റഡി. ഇതൊരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. യു സ്റ്റഡി, യു പ്ലാൻ, യു മേക്ക് ഡിസിഷൻ, യു തിങ്ക്, യു ക്രിയേറ്റീവ്ലി തിങ്ക്, ബ്രിങ് സൊല്യൂഷൻസ്, ദെൻ യു സോൾവ് ദ പ്രോബ്ലം, യു മൂവ് ഓൺ വിത്ത് ദ പ്രോബ്ലം, ദെൻ മോർ പ്രോബ്ലംസ് കംസ് ആൻഡ് യു തിങ്ക്, യു പ്ലാൻ, യു ക്രിയേറ്റ്, യു ഡിസ്കസ്, യു മീറ്റ് വിത്ത് പീപ്പിൾ, യു റിവൈസ്, ദെൻ യു ഗോ അഗെയിൻ. ദാറ്റ്സ് വാട്ട് യു ഡു. അങ്ങനെ ചെയ്യുന്നവരാണ് ഗ്രോത്ത് ഉള്ളവർ, അങ്ങനെ ചെയ്യുന്നവരാണ് ലീഡേഴ്സ്, അങ്ങനെ ചെയ്യുന്നവരാണ് ലൈഫിൽ ചേഞ്ച് ചെയ്യുന്നവർ. So it's a never-ending process.
Till you reach your goal, you have to do this again and again and again. And be excited about that. There is an excitement in that. There is a curiosity in that. There is a love in that. There is a kick you will get. You enjoy that and you go and do that. ഇതൊന്നും ഇഷ്ടമില്ല. ഹോംവർക്ക് ചെയ്യാൻ പണ്ട് ഇഷ്ടമില്ല. അത് ഹോംവർക്കിന്റെ ഡ്രോമയാണ് എപ്പോഴും പലർക്കുള്ളത്. ഇതോടെ ഹീൽ ദ ഹോംവർക്ക് ഡ്രോമ, ഹീൽ ദ ലൈക് ചൈൽഡ്ഹുഡ് ട്രോമ. സ്കൂളിൽ നിന്ന് മാതാപിതാക്കളുടെ അടുത്ത് ഹോംവർക്ക് ചെയ്യാത്തതിന് എന്നൊക്കെ കിട്ടിയുള്ള ട്രോമയുണ്ടോ? അപ്പൊ അതുകൊണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് വലിയ മടിയാണ്. സോ ഗോ ബാക്ക്. ഇപ്പൊ ചില ആൾക്കാർക്ക് കിട്ടി എന്റെ ട്രോമ എന്താണെന്ന്, എന്തുകൊണ്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത്. പക്ഷെ പറഞ്ഞു ഗോ ബാക്ക് ആൻഡ് ഡു ദാറ്റ്, ഹീൽ യുവർ വോണ്ട്സ്. ഹോംവർക്കേ ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ ഹോംവർക്ക് തരുന്ന ടീച്ചർ അതൊന്ന് ചെറിയ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ കിട്ടിയ പണിഷ്മെന്റ്, ഇമ്പോസിഷൻ, സംഗതികൾ ആലോചിച്ചുകൂടെ. അത് ആലോചിക്കുമ്പോൾ തന്നെ സ്ട്രെസ്സാണ്. So you become the dabbler. You're running away from your problems. You're running away from your challenges. Fix your issues. Okay? Then you will come up with the creativity and consistency. You will be growing. Okay? Let's do this. Appo innatha session ivide avasanikkan povanu. Any other questions? Anybody have any questions? Or we can wind up the session. Okay? Any other questions? Okay, hope no more questions. Work can be a passion. Yes, work valare passionate aayittu namukku cheyan pattunna oru kaaryam. I'm a student and I can't focus on my studies and other things in my life because of my some mental health issues. I want to become best version of myself. Some help tips. So Miha, just come to the Calicut program. We'll sort it out. Adha enikku parayanalla Calicut നടക്കുന്ന പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുക, വരിക. കം ടു ദ പ്രോഗ്രാം, അറ്റൻഡ് ദ പ്രോഗ്രാം, ഫുൾ ഡേ പ്രോഗ്രാം, രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രോഗ്രാം. കം ടു ദ ജിപേ നമ്പറിൽ അത് പോകുന്നില്ല സർ, അപ്പൊ വേറെ നമ്പർ ഉണ്ടെങ്കിൽ. ജിപേ നമ്പർ ഇതല്ല ജിപേ നമ്പർ. ദിസ് ഇസ് നോട്ട് ജിപേ നമ്പർ. ജിപേ നമ്പർ 8086880775 ആണ്. ഇത് കോണ്ടാക്ട് നമ്പർ ആണ്. ഓക്കെ ഓക്കെ. ജിപേ നമ്പർ ഞാൻ ഇവിടെ പേയ്മെന്റ് ചെയ്യാം. 8086880775. This is the GP number. 8086880775. Okay, sir. Okay, then. Thank you. So, പറഞ്ഞതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഇന്നത്തെ സെഷനോട് അവസാനിക്കുകയാണ്. ഹോപ്പ് ഇറ്റ് വാസ് എ വെരി ഗുഡ് സെഷൻ. ഇന്നും കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയതായിരിക്കുന്നു. 1% ഇമ്പ്രൂവ്മെന്റ് നമ്മൾ മിനിമം ഗ്യാരണ്ടി തരുന്നത്. പക്ഷേ 1% ഒന്നും അല്ല, അതിൽ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെന്ന് അറിയാം. ഇറ്റ് ഈസ് ഹാപ്പനിങ്, ഐ നോ. And we are going great. നിങ്ങൾ കൂടുതൽ ഫ്രണ്ട്സിനെ കൊണ്ടുവരാം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ഇത്ര ക്ലാസ്സുകളാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെ മിസ് ആയിരിക്കുന്നത്. സോ നോ യെസ് ബ്രിങ് ദം യാ ബ്രിങ് ദം ആൻഡ് ലെറ്റ് ദം ഹാവ് ദിസ് നോളജ് എവരി ഡേ. താങ്ക് യു. സോ സി യു ടുമോറോ. നാളെ നമുക്ക് വീണ്ടും കാണാം. അപ്പോ അതുവരെ ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ. Thank you, sir.